ആർദ്രമായി ചന്ദ്രകളഭം പെയ്ത യാമിനി മഞ്ഞിളം തൂവൽ കുടഞ്ഞു കുഞ്ഞിളം കിളികൾ മൊഴിഞ്ഞു ഇതിലെ വരുമോ സ്നേഹമന്ദാകിനി ആർദ്രമായി ചന്ദ്രകളഭം പെയ്ത യാമിനി അല്ല ചേട്ടാ, ഈ ഇൻകം ടാക്സിൽ ഉണ്ടായിരുന്ന ശേഖരവന്റെ വീട് എവിടെയാണ്? നേരെ അങ്ങോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അയ്യോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്പ അകത്തോട്ട് മാറിയിട്ട് ഒരു 10 അടി അങ്ങോട്ട് നടന്നാൽ വലിയ വീട് കാണാം, നല്ല പൂമുഖൊക്കെ ആയിട്ട്. അത് തന്നെ. ഇത് പിന്നെ എത്രാമത്തെ വണ്ടിയാ? പത്രക്കാരെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പതേ പോണു ദൂരദർശൻ. ചെയർമാന്റെ വീട്ടിൽ എന്താ വിശേഷം? താൻ ഈ നാട്ടുകാരനൊന്നും അല്ലേ? മേനോന്റെ ഇളയ മകള് ഗോപികയ്ക്കല്ലേ ഇത്തവണ 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ 2ാം റാങ്ക് ആർക്കാ? ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. അതിലൊരാൾ മറ്റെല്ലാവരെക്കാളും മാർക്ക് വാങ്ങി 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് ഒരു കുട്ടിയെ മറ്റാരെക്കാളും ഉയരത്തിലെത്തിക്കുന്നത്. ഈ വർഷത്തെ 1ാം സ്ഥാനക്കാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസർ ശേഖരമേനോന്റെ ഇളയ മകൾ ഗോപിക മേനോൻ. ഗോപിക വെറുമൊരു പുസ്തകപ്പുഴുവല്ല, SSLC പരീക്ഷയിൽ എന്ന പോലെ തന്നെ നൃത്തത്തിലും സംഗീതത്തിലും അവൾ മറ്റാരെക്കാളും മുന്നിലാണ്. റാങ്ക് കിട്ടുമെന്ന് ഗോപിക പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയൊന്നുമില്ല, തരക്കേടില്ലാത്ത മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെ, ഈ പ്രശസ്ത വിജയത്തിന് ആരോടാണ് ഏറ്റവും വലിയ കടപ്പാട്? ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹമാണ്, പിന്നെ എന്റെ ടീച്ചേഴ്സിന്റെ സഹായം. അച്ഛന്റെ പ്രോത്സാഹനവും വേണ്ടതുപോലെ ഉണ്ടായിരുന്നു. ഞാന് ഇൻകം ടാക്സിലായിരുന്നു കുട്ടൂസ്. ഇവിടെ ഞാൻ അങ്ങനെ വിളിക്കുക, തിരിച്ചും വളർന്നൊക്കെ പോകാം. കുറെ വർഷം ഞാൻ അവിടെ ആയിരുന്നു. ഭാര്യ മരിച്ചപ്പോ ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് പോന്നു. അവസാനത്തെ ഒരു 5 വർഷം ഞാൻ കൊച്ചിയിലായിരുന്നു. അന്ന് സെൻട്രൽ സ്കൂളിലാ പുള്ളി പഠിച്ചിരുന്നത്. സർവീസിൽ 1 വർഷം ബാക്കിയുള്ളപ്പോൾ ഞാൻ വോളണ്ടറി റിപ്പയർമെന്റ് വാങ്ങി. പലരും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ടൗണിലേക്ക് താമസം മാറ്റുന്ന ഇക്കാലത്ത് മിസ്റ്റർ മേനോൻ എന്താ നാട്ടുമ്പുറത്ത് സെറ്റിൽ ചെയ്യാമെന്ന് കരുതിയത്? പഠിക്കുന്നവർക്ക് എവിടെയാണെങ്കിലും പഠിക്കാം, പിന്നെ നഗരങ്ങളെക്കാൾ സ്വസ്ഥത ഇവിടെയാണ്. ഇതെന്റെ തറവാടാണ്. ഗോപിയക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിക്കും. പിന്നെ സംശയമുള്ളത് അച്ഛനോടോ ചേച്ചിമാരോടോ ചോദിച്ച് മനസ്സിലാക്കും. ഓഹോ, എത്ര ചേച്ചിമാരുണ്ട്? 2 പേരുണ്ട്. എനിക്ക് നേരെ മൂത്തത് മാളവിക, അച്ഛൻ മാളുന്ന വിളിക്ക. ഞാനിപ്പോ കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. മാത്സ് വല്ലപ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നല്ലാതെ എന്റെ കോൺട്രിബ്യൂഷൻസ് അധികമൊന്നുമില്ല. ചേച്ചി അവളെ കൂടുതലും പഠിപ്പിക്കാറ്. ചേച്ചി എന്ത് ചെയ്യുന്നു? MA കഴിഞ്ഞു, ഇപ്പൊ UGC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ജോലിയൊന്നും ആയിട്ടില്ല. ക്യാമറ കട്ട് ചെയ്തോ, ചേച്ചി ഒന്ന് വിളിക്കാമോ? ഒരു മിനിറ്റ്. മിസ് ദേവിക മേന, യു ആർ വാണ്ടഡ്. മിണ്ടരുത്. എന്താ എന്നെ ആരും അങ്ങനെ ചോദ്യം ചെയ്യണ്ട. ഡാൻസ് ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്.
പിന്നെ ചേച്ചി പാടും. അച്ഛന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ അറിയാം, പ്രത്യേകിച്ച് തബല. മ്യൂസിക്കിലുള്ള എന്റെ ഇൻസ്പിറേഷൻ എന്റെ അച്ഛനാ. പണ്ട് നന്നായിട്ട് പാടിയിരുന്നു, ചിത്താറൊക്കെ ഇപ്പോഴും നന്നായിട്ട് വായിക്കും. അച്ഛൻ, കൊച്ചുമോൾക്ക് റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. അവൾക്ക് ഇതും ഇതിലപ്പുറവും കിട്ടുമെന്ന് എനിക്കറിയാറുന്നു. മിടുക്കിയ അവള്. മാറണോ? അവര് പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇല്ലല്ലേ. എവിടെ? ആര്? ദൂരദർശനൻ. അതാ തളത്തിന്റെ ഉള്ളിലാണ്. നിർത്തല്ലേ, നിർത്തല്ലേ, നിർത്തല്ലേ. ഒരു പ്രധാനപ്പെട്ട ആളെ കൂടി പരിചയപ്പെടുത്താണ്ട്. ആ ഫോട്ടോ പിടിക്കുന്ന സാധനം എന്താ പറയാ? ഒന്നിട്ട് തിരിക്കൂ, ഒന്നിട്ട് തിരിക്കൂ. ഞാൻ കെ പി പി മേനോൻ. മുഴുവൻ പേര് കെ പി പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം, ചാണക കച്ചവടം. ഇപ്പോൾ സമ്മാനം കിട്ടിയ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയ സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളാകുന്നു. എന്ന് വെച്ചാൽ വകയിലൊരു പെങ്ങളാകുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്, ഇത് എന്റെ വീട്, ഇത് സുഭദ്രയുടെ വീട്. ഇപ്പോൾ സെല്ലടിച്ചോ, സെല്ലടിച്ചോ, അടിച്ചിണ്ടാവും. ഹലോ, ഹലോ, ഹലോ. ആ കുട്ടിന്റെ പേരെന്താണ്? ലിജോ. ലിജോ? അതെന്ത് പേരാ? ഇതെന്റെ മോളുടെ കുട്ടിയാ. മോളുടെ പേര് ലിസിന്നും ഭർത്താവിന്റെ പേര് ജോണിന്നും. അതാ മോന് ലിജോ എന്ന് പേരിട്ടത്. അവന് മറിച്ച് ജോലിന്നാക്കി കൂടെയോ? അങ്ങനെയെങ്കിലും അർത്ഥണ്ടാവും. മാഷേ, ഇറങ്ങാറായില്ലേ? അത് ഇറങ്ങായി. പ്രഭാൻ മാഷേ, ഇനി കുറച്ചു നേരം ചേർത്തിന് വഴി നിങ്ങൾ എടുക്കും. അവന്റെ പേര് ജോലി, അല്ല ലിജോ. വയസ്സും കാര്യം ചോദിച്ചാൽ. വയസ്സ് എത്രയാ? അഞ്ച്. മാഷേ, ചെലവൊന്നുമില്ലേ? എന്തിന്? ഹൗസ് ഓണറുടെ മകൾക്കല്ലേ പത്തില് റാങ്ക്. അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് ചെയ്യണ്ടേ? പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് ഒഴിഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾക്ക് അവക പേടിയൊന്നുമില്ലേ? കാളിയറോട്ട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട്. അരയിലുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? ഗുപ്തരാജു വംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഐതിഹ്യമായിരുന്നു. 7300 ഇന്ത്യ ഭരിച്ചത് ആരെത്താ? ബാപ്പാ. ബാപ്പയോ? ദേ ബാപ്പ വരുന്നു. അല്ല, സ്കൂൾ തുറക്കണേ മുമ്പ് ഇപ്പഴേ പരീക്ഷ കാലം പോലെ ആയോ? ഉമ്മ പറഞ്ഞിട്ടാ. എന്തെന്ന്? ഇപ്പഴേ പഠിച്ചു തുടങ്ങിയാലേ 10-ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടുള്ളൂ എന്ന്. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഉമ്മ എത്രയാണ് റാങ്ക് വാങ്ങിക്കൂട്ടിയെന്ന് അറിയോ? ഓരോ ക്ലാസ്സിലും 2-3 കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ട് 5-ാം ക്ലാസ് തന്നെ പാസ്സായത്. റാങ്ക് കിട്ടിയ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടോ ബാപ്പ? മോൾ ആദ്യം 6-ാം ക്ലാസ് പാസ്സാ നോക്ക്. ക്ലാസ് റാങ്ക് നോക്കാമോ പിന്നെ നോക്കട്ടോ. ശമ്പളം കിട്ടിയോ? വന്ന് കേറുമ്പോളെ കണക്കിട്ടല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല അമീന. കുറച്ച് പൈസ തലയാന്റെ അടിയിൽ വെച്ച് ഒരു ദിവസമെങ്കിലും കേടുന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കൂലേ? ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ച ഭാരം കൂടില്ലേ ഉള്ളൂ? ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ 30 ദിവസം തൊണ്ടയിലെ വെള്ളം വരിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ നീ 30 സെക്കൻഡോട് തീർത്തരൂല്ലേ? എന്നാ പിന്നെ കാശും മടിയിൽ വെച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നോ. അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ? ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെ നീ ആ ചായയും ലിസ്റ്റൊക്കെ എടുത്തു വെക്ക്. നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ്. ചെല്ലേ, ചെല്ലേന്ന് പോയി ചായ. അല്ല, ബഹളമൊക്കെ കഴിഞ്ഞോ? ആ, ഒരുവിധം. ഇപ്പൊ ബോധ്യായോ ഐശ്വര്യം ഉള്ള ഒരാൾ തൊട്ടടുത്ത് താമസിച്ചാലുണ്ടാവുന്ന ഗുണം? അല്ലാതെ എന്റെ മോള് അധ്വാനിച്ച് പഠിച്ചോണ്ടല്ല. അതുകൊണ്ടൊന്നും കൂട്ടിക്കോ. ഏതായാലും മേനോൻ സാർ ഫേമസ് ആയി, പത്രത്തിലും ടിവിയിലും ഒക്കെ പടടിച്ച് വരുമല്ലേ നീ. അങ്ങനെ ഒരു മോഹമൊന്നും എനിക്കില്ല പാഷേ. പണ്ട് കൊടി കുത്തി വാടുന്ന ഒരു കള്ളപ്പണക്കാരനെ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ എന്റെ മോഹം ഒന്ന് അച്ചടിക്കാൻ ഈ പത്രക്കാര് പഠിച്ച പണി പതിനെട്ട് നോക്കി. നടന്നോന്ന് അച്ചോടി പോയി ചോദിക്കേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അതല്ല, മോൾ ഇനി എവിടെ ചേർത്താനോ ഉദ്ദേശിക്കുന്നത്? സെന്റ് മേരീസിലാക്കാന്ന് വിചാരിക്കുന്നേ. ഇത്രയും ദൂരം ഡെയിലി പോയി വരാനോ? പിന്നെ ഹോസ്റ്റൽ എന്തിനുള്ള അവിടെ ആക്കും. അല്ല, വീക്കെൻഡ് വീട്ടിൽ വരാമല്ലോ. ആ, നടക്കുന്ന കാര്യാ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം മക്കളെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ മേനോ സാറെ? ശരിയാ മാഷെ പറഞ്ഞത്. ഇവൻ തിരുവനന്തപുരത്തൊക്കെ പോയി വരുമ്പോ എന്താ അവിടുത്തെ വേപ്രാളം? മാഷേ, സ്നേഹമൊക്കെ മനസ്സിലാ. കുട്ടികളുടെ ഭാവിയാ പ്രധാനം. നമ്മുടെ സന്തോഷം വേണ്ടി അവരുടെ വിദ്യാഭ്യാസം കുളവാക്കാൻ പാടില്ല. അതെന്നെ പഠിപ്പിക്കേണ്ട, അവിടെ ഇരുന്ന് സ്വയം പഠിച്ചാ മതി. ഇതാ ഈ മാസം വാടക പിടിക്ക്. പിന്നെ കഴിഞ്ഞ മാസം 3 പ്രാവശ്യം ചാത്തനാറുണ്ടായി. ഇതാ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങുന്ന സ്റ്റെപ്പിൽ ഒരു തല. ആരുടെ? ഒരു പൂച്ചന്റെ. ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വാടകയിൽ ഞാൻ ഇതിനൊക്കെ പൈസ ഓർക്കും. അച്ഛ, ഇങ്ങോട്ടൊന്ന് നോക്കി. കണ്ടോ? ഒട്ടു
ശരിയായിട്ടുള്ള രണ്ടു ദിവസം കൊണ്ട് അവളെ കോലം തിരിഞ്ഞിരിക്കട്ടെ. നെല്ലിന്റെ മരുന്നടിക്കണോന്ന് പറഞ്ഞിരുന്നു. നെല്ലിന്റെ മരുന്നടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ അവളെ പോസ്ലിന്ന് വിളിച്ചു കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞില്ലേ ചേച്ചാ, അവിടെ ഒരു സൗകര്യം ഇല്ലെന്നേ. പനേല അവിടെ ശബ്ദമാനക്കോ കേക്കതായപ്പോ എനിക്ക് വേണ്ടതൊക്കെ ആയിപ്പോയി. ഒരു ഒഫീഷ്യൽ കവറുണ്ട്, ഇന്നത്തെ പോസ്റ്റിൽ വന്നതാ.
ഒന്നുമില്ല. പിന്നെന്താ മുഖം വാടിയത്? ഓഡിറ്റിംഗില് ചില ഫിഗേഴ്സ് ടാലി ആയിട്ടില്ല, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവും. റായതിന്റെ പെൻഷൻ ശരിയാൻ ഇനി സമയം എടുക്കും. ചുരുക്കം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിപ്പോ കൊറേ പ്രാവശ്യമായല്ലോ. ശരിയാകും, സർക്കാർ കാര്യല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള സമയം എടുക്കും. ആരും അച്ഛനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ചെയ്യണ പോലുണ്ട്. അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്ന, നേരിട്ട് തിരുവനന്തപുരത്ത് നിന്നാ ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, രാത്രി വണ്ടിക്ക് തന്നെ പോവാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി മടങ്ങി വരികയും ചെയ്യാലോ. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ എന്നാ അച്ഛന്റെ അഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചേ. ആ പിന്നെ കാലത്തെ കുട്ടൂസിനെ നേരത്തെ അയക്കണം, ചോറും കൊടുത്തയക്കണം. ആഹാ, നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. എന്നാ പേര്? സുരേഷ് പി. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ലട്ടോ മോനെ. ദേ ഈ എണ്ണയും നരിച്ചെന്നെ, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യ. പരീക്ഷാ പേപ്പർ നോക്കുന്നതിനിടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരികയാണ് കേട്ടോ. മൂന്ന വീർപ്പിക്കാ, നീ അത് അടുപ്പത്ത് നിറക്കി വെക്ക്, നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല, ഒരു മനുഷ്യനും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ ഒന്ന് വന്നേ. ആരാത്? ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. പിന്നെ ആ ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല ഏ, സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് മിണ്ടാടുക്ക. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാലും അങ്ങനെ അറിയട്ടോ. കല്ലു തയ്യാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മാഷ് രക്ഷപ്പെട്ടു ഒന്ന് കരുതിയാ മതി, ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് രക്തം കുടിക്കാനാ. അതെ മാഷിതേ, ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി. ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രശ്നശല്യം ഉണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരെയെങ്കിലും ഒരു കറുത്ത ചേരണമെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു വിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടോളെ മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു എന്ന് പറയണ കേട്ടു. ഇനി മാഷ് എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മോളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാഷ് കെട്ട് കെട്ടി. അയ്യോ, എപ്പോ അറ്റാക്ക് ആയിരുന്നു? അറ്റാക്ക് ഒന്നും അല്ല, മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഓ, നമ്പിയാരാളെ പേടിപ്പിച്ചോളിഞ്ഞല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ, അതിന്റെ കാല് ഇളക്കണ്ട മോനെ. ഓ വന്നോ, കണ്ടു പറയാണ്ട് പോണ്ടിയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ഭാഗ്യ. ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പിയാർ പറഞ്ഞു, പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെന്ത് പഠിപ്പും വിവരം? നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാണ്, അത് സത്യം. നേർക്ക് നേർക്ക് എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടില്ല, മനസ്സിലാകുന്നില്ല പോലും. ഒന്ന് വേഗം ആവട്ടെ, ഇനി ഒരു രാത്രി ഇവിടെ അന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 രൂപ തന്നിട്ടുണ്ട്, അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാ. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക വാങ്ങിയതിന് ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല, ഇപ്പോഴും അത് തിരിച്ചുതരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷേ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷകാല ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേ പ്രഭു വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷേപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം അർത്ഥം. ഇരിക്കാന്നെ, ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? ആ പോവാ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ, വന്നിട്ട് വരെ ബാക്കി കാണാം.
പോവാ. ഇതേ കുറച്ച് ലഡു എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ നിന്ന് കളയരുത്. മോളത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടുവച്ചോ, ആവശ്യത്തിന് ഓരോന്ന് മുത്തച്ഛ എടുത്തരാം. ആ കളി വേണ്ട മുത്തശ്ശ, ഞാൻ തിന്നില്ല, എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോ? ദേവി മാലേ, ഇതാ നിനക്ക് സ്റ്റിക്കർ പൊട്ട്. ഓ എന്തെല്ലാം ഡിസൈനിലായി ഇപ്പൊ ഈ കുന്ത ഇറക്കി വിടുന്നതേ. വണ്ടിയൽ എന്റെ അടുത്തിരുന്ന പെൺകുട്ടി നെറ്റിയല് പാമ്പിനെ പോലെ ഒരെണ്ണം. സെൻട്രി നയിച്ച പേപ്പർ ഇവിടെ തടഞ്ഞു വെച്ചിരിക്ക. ഏതോ ഒരു 140 രൂപ 50 പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ. ഇപ്പൊ എന്റെ പെൻഷൻ ഈ 140 രൂപ 50 പൈസയായി തൂങ്ങിക്കിടക്ക. അതിപ്പോ പലിശയും പലിശയുടെ പലിശയും എല്ലാം കൂടെ ഒരു തുകയായിട്ടുണ്ട്. എന്നാ അത് കഴിച്ച് ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമ തടസ്സം. സർക്കാർ കാര്യമല്ലേ, തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും. മാലവേ നിനക്ക് രണ്ട് കമ്മല്, താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഒറ്റ നോട്ടത്തില് വൈരമാണെന്നേ തോന്നുന്നു. ആ കൈമള് വന്നായിരുന്നു. ആ എന്നിട്ട് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ടത്രേ. പെണ്ണിനെ മാത്രം മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മുടന്ത ന്യായങ്ങളെ എന്തൊക്കെയോ പറഞ്ഞു. ആരോ ഏഷണി കുട്ടിയതാണെന്നാ കൈമള് പറഞ്ഞേ. എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല. അയ്യോ പങ്കുണ്ണിയായിരുന്നോ? കാറ് കണ്ടിട്ടേ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. മറ്റേ കാറിന്റെ ഏ സി ശരിക്കും പറക്കില്ല, നന്നാക്കാൻ കൊടുത്തിരിക്കാ. ഇപ്പൊ വാങ്ങിയ കറുത്ത സീലാ കാറ് അരവിന്ദ മാർക്കറ്റ് ഉണ്ട് പോയി. ഇന്ന് ചാണകവണ്ടി വരണ്ടേ? എനിക്ക് പിന്നെ എന്തായാലും മതി. എവിടേക്ക് ഈ വഴിക്ക്? ആ ശേഖരേട്ടനെ കാണാനല്ലാതെ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ? അല്ല ഞാനും ചോദിക്കട്ടെ, എന്താ അതിന്റെ അർത്ഥം? വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റിൽ കാശിക്കനെ കുമകുമാ കുമകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ? എസ്റ്റേറ്റ്, കാറ്, ബംഗ്ലാവ്, ഇത് ഇതൊക്കെ ഉണ്ടാക്കി കാലും ആ കാലും കയറ്റിരിക്കുന്നതിന് പകരം ഈ കൈക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു. അങ്ങനെ കാലുമ കാല് കയറ്റിയിരുന്ന കിട്ടാത്തൊരു സ്വത്ത് എനിക്കുണ്ട് പങ്കുണ്ണി. അതെന്ത് സ്വത്താ? മനസുഖം. മോൾക്ക് വരുന്ന കല്യാണാലോചനകള് 1, 2, 3 എന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം. ആ കൈമളെ ഞാൻ കണ്ടു, ആലത്തൂരുകാരും പോയി നിറഞ്ഞു. വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ മോനെ അവനോട് പറയല്ല, അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ തപസ്സിക്കണം. എന്നാലും കിട്ടുമോ സംശയ? ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും. ഓ നല്ല വെയില, ശരിയാ തല ചൂടാക്കാതെ പോ. ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ണി. എന്റെ കാര്യമല്ല പറഞ്ഞേ, മാമനി ഈ മൃതങ്ങൾ കൊടുത്ത് മാറ്റി വെച്ചേ. എപ്പ നോക്കിയാലും ഗുണു 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 ഗുണു. അയ്യ അയ്യ അയ്യ, ഇങ്ങോട്ട് നോക്കൂ. ഇത് സുഭദ്രയുടെ വീട്, ഇതെന്റെ വീട്. ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോ എല്ലാവരും ഇങ്ങോട്ട് വരും, കൂടെ എല്ലാവരും ഒരുമിച്ച. എന്നെ പങ്കുണ്ണിയാങ്ങളെന്ന് മുഴുവൻ വിളിക്കില്ല സുഭദ്ര. കാലം മാറി, തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ഇതുവരെ മേടിച്ചു. അർദ്ധരാത്രി കൊട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, നാട്ടുകാരുടെ കൊടയല്ലോ പിടിക്കണേ. സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസ്സന്താ? അത് പറഞ്ഞ ശേഖരേട്ടൻ മനസ്സിലാവില്ല. അതെ ഞാൻ പറഞ്ഞത്, പോത്തിന്റെ ചെവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി, അത് രണ്ടും ഇല്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയക്കുക? മാമാ വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരമില്ല എന്ന് മാത്രം പറയരുത്. മാമനെ അറിയോ, അടയ്ക്കാ കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ. ചാണകലോട് വന്ന പണിക്കാരുടെ കൂടെ ചുമക്കാൻ അവനും ഒപ്പം കൂടും. ഒരു കുട്ട ചാണകം പോയാൽ ₹12. പിന്നെ പഠിപ്പ്, 9ാം ക്ലാസ്സിൽ 6 കൊല്ലം പഠിച്ചു, 10ലെ പരീക്ഷ 7 തവണ എഴുതി. ഇതൊക്കെ പഠിപ്പല്ലേ? ധൈര്യമായിട്ട് കയറിക്കോളൂ സാറേ. ഇതാണ് ഹാള്, പിന്നെ ഇപ്പുറം ഇടനായി, അപ്പുറം 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം ശരിക്കും നോക്കിക്കോളൂട്ടോ.
പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഒന്നാണ് ഒരു വെള്ള പിന്നെ കാറ്റ് ഫാൻ്റെ ആവശ്യം കൂടിയില്ല. ഓഫീസിൽ ഇവിടെ നിന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നില്ല ഓഫീസിലേക്കല്ലേ, പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. മിസ്സിന്റെ മുഖം കണ്ടല്ലേ വീട് ഇഷ്ടായി. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞാ അത് ഇത്തിരി കൂടുതലാണ്. വാടക 5-10 കുറഞ്ഞാലും അഡ്വാൻസ് 10 താഴൂല. മൂപ്പര് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? വേനോൻ സാർ ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു, കുറച്ച് ടൈറ്റിലാ. അപ്പൊ ശേഖരമെന്റെ ബാർഗി നിലയം എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേതശല്യൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞോ. എന്റെ കാളികളോട് തങ്ങളെ, ഇതിലൊന്നിനും വിശ്വാസം ഇല്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരുന്നേ. അതെ, 10 ജെട്ട് വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. കോൺട്രാക്ടറല്ലേ ബാലു, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലകയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു. എന്താണ് വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ, സംഭാവന. ₹100 ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1,000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ, ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ്, ഞങ്ങളങ്ങട് കയറിയാ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ ഈ താങ്ങോടുക്കാനും വാർപ്പിനൊക്കെ? പിന്നെ ആ അതിന് 10 രൂപ മുളയാളുണ്ട്, കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല, മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല, തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങളെ പറ്റും. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരെ എന്റെ അടുത്ത് കയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ, സമ്മേളന സ്ഥലത്ത് കൊടിനാട്ടാൻ മുള നിന്റെ അപ്പൂപ്പനെ അവിടെ നിന്ന് കൊണ്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? നയം വേണം, രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ, അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മരമണ്ടനെ 1 മണിക്കൂർ നേരം എന്റെ ഐസ്മിൻ അടിയാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്, വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അഡ്വാൻസ് 10,000 രൂപ എന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ട് എന്ന് മാത്രം. ആത്മധൈര്യം ഉള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു, നമുക്ക് ശരിയാവൂല. ചേട്ടന് മനസ്സാക്ഷി ഇല്ലേ, ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറിപ്പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ല. മനുഷ്യവർഗത്തിൽ പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം, പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് ഉടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്ക് കയറ്റില്ല. ബാൻ ഇടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി, ഏവനാണെന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ ബൈക്ക് കൊടുത്ത നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിടെ.
അതോ നാടനോ? നാടനാണെന്നാ തോന്നണം. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റ്. രണ്ടു നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ആഹാ. ചുമാരുള്ള സ്വാമി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ച് ഓർത്ത് പേടിക്കുന്നു വേണ്ട. FIR ഉള്ളത് ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. ആ ചുമാരുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. ആ പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാ മതി. ചേട്ടൻ നല്ല ആളാ, ഇങ്ങോട്ടാണ് വരുന്നെങ്കിലത് പറയണ്ടേ. ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ പറഞ്ഞു KVM ആവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. ആക്സിഡന്റ് ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെ അല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്ന് കണ്ട നിന്റെ കണ്ണ് രണ്ടും ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കേട്ട കോവർ കഴുത. മുളയെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12-ാമത്തോടെ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ. വേണ്ട അച്ഛാ, പുരാന ഓസ്ട്രേലിയ അച്ഛാ ഹേ. നല്ല കാലം വന്നല്ലോ മാനം സാറേ. നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ വീടില്ലാത്ത ഒരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ദിവസം ഒന്നും കൊതിക്കും അല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തിക്കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. നമ്മള് പഞ്ചാബിന്റെ ഹാളും സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മള് ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്താൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി, ആള് വീണു. വന്ന് അഡ്വാൻസ് കഴിച്ചാട്ടെ. കുടുംബം ഒന്നും വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബം ആള് എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ, മെയിന്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആരെയും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ, മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യമാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചമ്പകളും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചമ്പകളും ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ. പിന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്, ഞാൻ ആളുകളായിട്ട് അധികം മിങ്ങളിയാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവരും അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം ചിന്താഭാഗം അർത്ഥം. അങ്ങനത്തെ ഒരാൾ തന്നെ മേനോൻ സാറ് അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തോ. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ. എന്താണ് സാറ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്ത് നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കി. അതല്ല ബ്രോക്കറെ, നമ്മുടെ ബ്രോക്കറല്ല, മാഷ്, കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് അങ്ങോട്ട് കൊടുക്കി. ഇതാ എന്നും കൂടി നോക്കില്ല, ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിങ് കറിയോ കയറി തത്തി കയറി കൊളി. ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ? പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതയാളല്ലേ തീരുമാനിക്കണ്ടേ? വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല, അവർക്കതായിരിക്കും ഇഷ്ടം.
ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് പ്രീതി, അവളുടെ അച്ഛൻ കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്. കറകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞ ഒരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ, വേറെ ബന്ധുക്കളൊന്നും ഇല്ലേക്ക്. പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ചൂഷിഞ്ഞങ്ങ് ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയ തീർന്ന ആളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരിയും ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ, ആവശ്യമില്ലാത്ത ഒരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവോ. അവിടെ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്ക് ഒരുപാട് കണക്കെഴുത്തിറക്കാനുള്ളതാ. അല്ല ലൈൻ രണ്ടുമൊന്നാ. ഇനിയിപ്പൊ അവിടെ മെയിനോ മറ്റോ ഓഫ് ആണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. വരൂ. ഫ്യൂസ് പോയതാന്ന് തോന്നേ. ഈ ടോർച്ച് നടിച്ചേ. ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ. വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടുത്രേ. അതുപോലെ മറ്റോ കണ്ട് പേടിച്ചതാവും. പിന്നെ 20-ാം നൂറ്റാണ്ടല്ലേ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരു ആത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ എനിക്കോ? പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. ആ ശരി. ഈ സാത്മി കോ ഇസ്കെ ബാരെ മേ കുച്ച് ഭി നഹീ മാലൂം. ദുനിയാ മേ സാരാ ലോക് തുമ്ഹാരാ ജൈസെ. ചൽ ചൽ ഖാനാ ഖാ ലോ, ടൈം ഹോ ഗയാ. അബി ജൽദി ആയേ നാ. ആ ജറൂർ അബി ആവോ. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാന്ന്. ഭയങ്കര ഉഷ്ണതയെ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാണ്ട്. ഗുഡ് നൈറ്റ്. എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടും. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. രണ്ടു ദിവസമുള്ള സമരം തരും. തിരുവനന്തപുരത്തെ കാള പോയിട്ടുണ്ട്. അതുവരെ സാറിന് ക്ഷമിക്കും. പണി നിന്നുപോലെ ഈശ്വര. എന്താ സാറേ ഈശ്വരനെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്നുപോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കാം. സമരം വേറെ, സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് വെച്ച് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്ന ആ മുളകളിലല്ലേ അഭിമാനിക്കാൻ തരും കൂടുതൽ. എന്താ വേണ്ടത് സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ്. ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല ഇത്, ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷേ പുള്ളി അതിരാവിലെ പുറത്തുപോയല്ല. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരും. പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനടുത്ത വെബ്സൈറ്റ്, അവിടെ ചെന്നാ കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചല്ലേ ഉള്ളൂ. എന്താ മീനാക്ഷിക്കുട്ടി തന്നെ, എന്റെ അനിയത്തി, അവളുടെ അതേ ഛായ.
കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം അത്രേ വരാനുണ്ട് സാർ. ഇപ്പഴാണ് ഭാരം ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. സാമ്പോ ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും വാങ്ങിച്ചോ. വന്നിരിക്കുന്ന എഞ്ചിനീയറാ. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവളിച്ചിട്ടുണ്ട് മുഖം. നാടൻ പഴമല്ലേ, നല്ല മധുരം. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്ക തൂണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങള് കവിതാവാസന ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി മറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമെന്റ് കമ്പി പണിക്കാര് ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയാ അപ്പൊ മനസ്സിൽ കവിത തെളിയും. അതൊരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞു വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത പാലക്കാട്ടൊരു കവി സമ്മേളനം. പേരുകൾ കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ ഒഴി എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലി. ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പാറ് വന്ന് എന്നെ ഒരു ഒറ്റ കെട്ടിപ്പിടുത്തം. നമ്മുടെ ഓൻ വി കുറുപ്പ് സാറേ. എന്നിട്ട് അദ്ദേഹം ഏക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചുനിശ്ശേരി. പറയുമ്പോ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ 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 നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. നമ്മുടെ കോൺട്രാക്ടറിൽ നിന്നും വലിയ താല്പര്യമില്ലേ? എവിടെ കല എന്ന രണ്ടക്ഷരം അടുത്തുകൂടെ പോയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെ എന്റെ ഒരു ആശ്വാസം. ഒന്നുമില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുമല്ലോ. ഞാൻ ഇത്രയും ദിവസം വരാത്തതിന്റെ പരിഭവം കാണും. ഞാൻ ഒന്ന് കൂളാക്കട്ടെ. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ. ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകി പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലികളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്, അവന് വേണ്ടാത്ത നിന്നെ, എനിക്കും വേണ്ട എന്ന അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറോട് വിളിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ മറ്റേ പെണ്ണുകേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അവരത് അറിയാൻ വേണ്ട. നീ പുറത്തുള്ള മുറി ഉപയോഗിച്ചാ മതി, ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി.
എന്താണ്? നല്ല അസല് കാറ്റ്. അത്ര അധികം കാറ്റ് നീ കൊള്ളണ്ട, പനി പിടിക്കും. നിർത്തണ്ട നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാണ് കണ്ടത്, ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? ആ കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ. അപ്പോ അമ്മാവാ ടെറിബിൾ. പണി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടൻ ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സിയിലും ഒക്കെ? അയ്യേ, അവർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പുരി വീണിട്ട് കുറച്ചു ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്തെണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരി തിരിച്ചുപോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം, അയ്യോ അരി വെന്ത് ചീഞ്ഞു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയാണല്ലോ ഭഗവാനെ. ഒരു ഒന്ന് രണ്ടെന്നെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാളഹൃത്തിൽ ഒരു അഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും. തുടക്കത്തിൽ തന്നെ അന്ത്യവിഹ്വലതകൾ വേണ്ട. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൻ. അങ്ങനെ വഴിക്ക് വരട്ടെ. കുളി ഇന്ന് പുറത്താക്കിയോ? ആ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൈറ്റിൽ വർക്കില്ല. ബാലുവ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന്. ആ, നാട്ടുമ്പുറാകുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീന്തി കുളിച്ചാ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാ. കൃഷിപ്പണി ഉണ്ടോ? ആ, അല്പസ്വല്പം മനസ്സിന് ശരീരത്തിന് നല്ലതാ. മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത കേൾക്കണ്ട, ശത്രുക്കളുടെ അസൂയാലുക്കളുടെ മോഹം കാണണ്ട. ഞാനും കൃഷി കുറച്ച് പരീക്ഷിച്ചിരുന്നു പണ്ട് കുറച്ചു കാലം. ഞങ്ങളെ നാട്ടിൽ പക്ഷെ പണിക്ക് ആളെ കിട്ടൂല. അതങ്ങനെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി മതിയല്ലോ. ഇവിടെ ചില്ലറ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യും, ചിലപ്പോ മക്കളും കൂടും. ഇന്ന് കുറച്ച് വളമിടുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ചാലിച്ച് ആത്മാനുരാഗത്തിരശീൽ. ഒരു കവിതയാണ് ഏട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊരു രസത്തിന് കവിത വായിക്കുന്ന ഇങ്ങനെയാണ്. അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടം അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമെന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളും ഉണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സ്. ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും. ചൈത്രനില
കർത്താവിൻ്റെ പൊൻതീവിയാർ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിലെ ശീല നീട്ടി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും സാറല്ല, കണ്ണടച്ച് കുറച്ചറിയിരുന്നാ മതി, മാറിയോളൂ. ആ കാര്യങ്ങൾ എന്താ പറഞ്ഞിട്ട് പോയത്? ജാതകം ശരിയായിട്ടുണ്ടത്രേ. നീ അവരാലോചിക്കട്ടെ, നമുക്കൊന്ന് അന്വേഷിക്കാം. പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച് നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്, ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു, ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ച അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ? കല്യാണം കഴിക്കാത്ത രണ്ട് അലവലാതികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും? അതെനിക്ക് എങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടൻ ഒന്നും അറിയില്ല. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാൽ എന്താ ഉണ്ടാവുക? കത്തും അച്ഛാ, മുംബൈ മേ ഹമാരെ ഗാവ് കെ പാസ് സബ് ലോഗ് ആജ് ബാജ് മേ രഹതേ ഹൈ നാ, ഉദർ ലോഗ് ഐസേ ഗലത് നഹീ സമജ്തി. ഓ മുംബൈ ഹേ ബേട്ടി, യേ ഡോഡി ഗയേ ഹേ ഉദർ, സുനാ ഭീ നഹീ ഹോഗാ. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദർ എന്ത് വിഷമായിരുന്നോ? അവരെന്നോട് പറഞ്ഞ, അച്ഛൻ ശേഖരൻ മാമോട് ചെന്ന് പറ അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടിയിട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ, അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ.
ഹലോ 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 അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ പോയി നേരി ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നാട്ടിൽ പോയെന്ന് പറഞ്ഞു. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നതും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയൂ. നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായാലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്ക് ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെയും പിടിച്ചിട്ടുണ്ട്. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലപ്പുറം ഓടാൻ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എന്നത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ, പുറത്തറിഞ്ഞാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ എന്റെ ബാല കൊണ്ടുപോയേ, അയ്യോ എന്റെ ബാല പൊട്ടിച്ചോണ്ട് പോയേ നാട്ടുകാരേ. അപ്പോ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് വന്നോ. ചേട്ടാ, ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത പാതി പോകണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീന്റെ അമ്മയും ബംഗളോ ഒന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ? നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ, കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, അപ്പോഴാ മാല പൊട്ടിച്ചത്. അവരിങ്ങനെ തല്ലി ചതക്കിനോട് കാലമാടാ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് കൂടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെന്ന് 100 വട്ടം പറഞ്ഞതാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും. വഴി കിട പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ, താങ്ക് യു സാർ. ഇത് നമ്മുടെ സദാനപിള്ളയുടെ പശുക്കളല്ലേ? അതല്ലോ പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ലു കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓ ഹോ ഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് 1000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ, അങ്ങ് മാറിക്ക. നിങ്ങൾക്ക് ഇവിടെ എംബിഡി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയേ സാർ, ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക. അതെ, മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ, അതൊന്ന് ശരിയാക്കണം. ഓക്കെ, ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിൽ ഇട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയോ സാർ. അന്ന് അവരുടെ കാശ് കൂടെ. Yeah.
തൊട്ടടുത്ത വീട് തന്നെയാണ്, ഒന്നു നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ, ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിന് അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഒഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. മാഡം, അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടോന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റ് ആണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട. ഗോപിക്കേ, ഏ ആദ്മി കബ് ആയാ? ക്യാ ഹുവാ, ഉൻകോ ഫോൺ ആയാ താ? ബാഹർ സേ ഏക് ആദ്മി അന്ദർ ആ ഗയി, ക്യൂ നഹീ ബതായ തുനേ മുജേ? മുജേ കൈസേ മാലൂം തു ഐസേ ആയേഗാ? തമാശാ സമജ്തേ ക്യാ? ദൂസ്. നീ എന്തിനാ അവിടുത്തെ നമ്പർ ഐക്ക് കൊടുത്തത്? ഓ, അവരായിരുന്നോ? എനിക്ക് തോന്നി. ഇനി ഒരാൾക്കും നമ്പർ കൊടുക്കണ്ട. ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തോന്നല്ല മാഡം. വിടണ്ടേ, നമ്പർ കൊടുത്തപ്പോ ഒരു 100,000 ചോദ്യം വേറെ. അത് ആരുടെ വീടാ? ഹൗസ് ഓണർക്ക് മക്കൾ എത്ര? അതിൽ ആണത്ര, പെണ്ണത്ര? പെൺകുട്ടിയുടെ പ്രായം എത്ര? ഇങ്ങനെയൊക്കെ ചോദിക്കേ എന്താ ചെയ്യേ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടി ഇവർക്ക് കോൺട്രാക്ടർമാർക്കാ. ഇവിടെ നേരെ തിരിച്ച. അല്ല, അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ഇല്ലണം. ഇവിടെ ഈ മെറ്റലിന്റെ മണലിന്റെയും പ്രശ്നം തീരാണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്? ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. ഈ ഹിന്ദി ഭാഷ വല്ലപടിയുണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ. ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദി ഒക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തുക്കിട്ടിരിക്കണം. ലഡ്കാ പുസ്തക് പഠ്താ ഹേ, ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. യഹ് ലഡ്കി പുസ്തക് പഠ്തി ഹേ, ഈ പെൺകുട്ടി പുസ്തകം വായി. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആരാ? എന്താ ഈ നേരത്ത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? കാര്യം എന്താ പറ. അങ്ങനെ അങ്ങ് പോവാ. ഞാൻ വേറെ ഒരു തമാശക്ക്. തമാശക്ക തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിൽ എത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പുറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേ ഇല്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട, വയസ്സിന് മൂത്താടല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കും. ഓ, മുത്തച്ഛന് രണ്ട് ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ടോളൂ. അരേ കുട്ടപ്പൻ, തൂ കൈസേ ഹേ, സബ് ടീക് ഹേ നാ, തൂനെ ഖാനാ നഹീ ഖാ ലിയാ? ആ സാറെന്താ പറഞ്ഞത്? കുട്ടപ്പൻ ഒഴിവില്ലെങ്കിൽ മൂപ്പര് കയറി തേങ്ങിട്ടോളാന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ.
ഇനി നമ്മളെ ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ, ഞാനങ്ങ് പോയേക്കാം, പുറത്തു നിൽക്കാം. മേനോ സാറിന് ചായ? നോ താങ്ക്സ്, ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ. എന്ത് ഉത്തരവാദിത്വം മേനോ സാറെ? എങ്ങനെയെങ്കിലും 30 ദിവസം തള്ളി നീക്കണം, കിട്ടുന്ന ചെല്ലുവാനം വാങ്ങി പോക്കറ്റിലിടണം. കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. അല്ല, സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെക്കാൾ അനുഭവമുള്ള ആളല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ടത് കൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചത് തന്നെ. മുഖവര ഒന്നും വേണ്ട, കൈമൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരെ പറ്റി കേട്ടുണ്ടോ? എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ബസ് സർവീസ് ആയിരുന്നു. അന്യരുടെ കാര്യം പോട്ടെ, എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ആ അച്ഛന്റെ മകനാ ഞാൻ, പിന്നെ മേനോ സാർ എന്തിനാ വിഷമിക്കണേ? അതല്ല, ഇതിപ്പോ 6-ാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത്. 5 മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാ. ആദ്യമൊന്നും ഞാൻ അത് അത്ര കാര്യമാക്കിയില്ല, പിന്നെ പിന്നെ എനിക്കൊരു തോന്നല് ആരോ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണെന്ന്. പ്രവർത്തിക്കുന്നവര് പ്രവർത്തിക്കട്ടെ. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടു, ജാതകവും നല്ല ചേർച്ച. ഇനി നമുക്കിടയിൽ 3-ാമതൊരാൾക്ക് പങ്കില്ല, ഈ കൈമളിന് പോലും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ. കൂട്ടുകാരെ പോലെ ഞങ്ങള്. എന്റെ മക്കളുടെ കണ്ണു കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്നും മുടങ്ങി പോകുന്ന കാണുമ്പോ അവിടെ മനസ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി വിഷമം പുറത്തു കാണിക്കാത്തതാ. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാന്ന് വെച്ചത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താലോ. എന്താ മേനോ സാർ ഇത്? നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ, കല്യാണ നിശ്ചയത്തിന് പണിക്കർ കുറിച്ച് എന്ന തീയതി ഞാൻ കൈമളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒന്നൊതുങ്ങു, അരവിന്ദന് വരാൻ പറ്റുന്ന് തോന്നുന്നില്ല, ചാണക വണ്ടി വരണ്ടേ? ഓ, അടിച്ചു, തല്ലടിച്ചു, തല്ലടിച്ചു. ഹലോ, എന്റെ കുഴപ്പം, ഞാൻ അപ്പുറത്തെ സ്ഥിതി ഒന്ന് നോക്കട്ടെ. നിശ്ചയം തന്നെ ഒരു കല്യാണത്തേക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചെലവ് എവിടെ ചെന്ന് നിൽക്കും? അതേക്കുറിച്ച് ഓർത്ത് നീ തലപുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പറഞ്ഞവരാരും മാന്യമായിട്ട് കല്യാണം നടത്തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാ രാജ തഥാ പ്രജ. വാജ പഠിക്കാൻ നീ പോയി ചോറിളമ്പ്, കുറച്ച് താമസമുണ്ട്, അരി വേവുന്നുള്ളൂ. മണി രണ്ടായിട്ടോ? ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാന്ന് ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ടുമുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ, വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്, നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കിൽ പോയനെ. നീ അല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്നത് ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തുലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. മിസ്റ്റർ സാൻ, മിസ്റ്റർ കരുണാകരൻ നായർ, 12/48 ലെവൽ ക്രോസ് റോഡ്, ആന്ധ്ര വെസ്റ്റ്, മുംബൈ. പ്രൊഫസർ രാമചന്ദ്രൻ നായർ. നമ്മുടെ ഗോപിനാഥന്റെ പേരെഴുതാൻ മറക്കല്ലേ ശേഖര. ഏത് ഗോപിനാഥൻ? സുഭദ്ര ആശുപത്രി കിടന്നപ്പോ എന്നും കഞ്ഞു കൊണ്ടുപോയ ഗോപിയെ. ആ, അവരെ കയ്യിൽ ലിസ്റ്റ് കാണും. ആ, എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും. കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. എഴുതിയോ? പ്രൊഫസർ രാമചന്ദ്രൻ നായർ, നെല്ലേലിൽ ഹൗസ്. നീ കാര്യം എന്താണെന്ന് പറ. ചേച്ചിക്ക് ഭയങ്കര വിഷമം, എന്ത് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. നീ തന്നെ നോക്കരുത്, സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാ മതി. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? ഒന്നുമില്ല ചാ, കല്യാണം കഴിയുമ്പോ നമ്മളൊക്കെ വിട്ടു പോകണ്ടേ, അത് ഓർത്തിട്ടാവും. പാടി. എന്താ മോളെ? അത് കൊള്ളാം, ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല ചാ, കരയുന്നുണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചിട്ടൊന്നും മിണ്ടിയതും ഇല്ല. എനക്ക് തോന്നിയായിരിക്കും. എന്നാ പിന്നെ ചോദിക്കുന്ന, എനിക്ക് ഉത്തരം പറഞ്ഞൂടെ.
എടീ ബുദ്ധൂസേ, അവള് വിവരമുള്ള കുട്ടിയാ, നിന്റെ മന്ദൻ ചോദ്യത്തിന് ഉത്തരം വരണ്ടെന്ന് വിചാരിച്ചു അല്ലേ മോളെ. നീ എന്ന അഡ്രസ്സിനെ ആ കുട്ടൂസിനെ സഹായിക്കും. അച്ഛന്റെ കണ്ണു വേദനിച്ചു തുടങ്ങി ചെല്ല്. എന്തിനാ എന്റെ മോള് കരഞ്ഞ്? കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും വേണ്ടതല്ലേ? കുറച്ച് വിഷമം ഉണ്ടാവും, അതൊന്നും സാരമില്ല. നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ എവിടെ പോയാലും അച്ഛന്റെ മോളല്ലേ, ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ കൂടെ ഇല്ലേ. പ്രശ്നമൊന്നുമില്ല മാഡം. എന്ത് പ്രശ്നം? അല്ല, എന്റെ ബില്ലിന്റെ കാര്യം. മാഡം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ ഇന്നലെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയായിരുന്നു. എന്തിന്? വെറുതെ. ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക്, ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ. ഡ്രൈവറാണ് വീട് കാണിച്ചത്. ബില്ലിന്റെ കാര്യം? ആ വലിയ വീടിന്റെ മുന്നിൽ സാരി ഉടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു. ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. മിസ്റ്റർ മേനോന് രണ്ട് പെൺകുട്ടികളും കൂടി ഇല്ലേ? അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം. കള്ളം. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഒരാൾ ഫസ്റ്റ് പിഡിസിക്കും. ഇതൊക്കെ ആര് പറഞ്ഞു? ആരോ ആവട്ടെ, ശരിയല്ലേ? എനിക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെ നേരം? മാഡം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഹരീന്ദ്രന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം. പോരെ. താങ്ക് യു. ട്രിവാൻഡ്രത്തേക്ക് എന്നാ പോകുന്നത്? നാളെ പുലർച്ചകൾ വണ്ടിക്ക്. അവിടെ എന്റെ ചേട്ടനുണ്ട്, ടെലിഫോൺസിലാ. ഞാൻ വിളിച്ചു പറയാം, ഹരി വന്നൊന്ന് കാണാൻ. ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇത് എന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ. താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് മനസമാധാനത്തിന് പോവല്ലേ. ഹരിയുടെ നക്ഷത്രം ഏതാ? ഉത്രട്ടാതിയോ പൂരൂരുട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര തീർച്ച പോരാ. വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത്, അതാണ് ആഴ്ചയിലെ എന്റെ നക്ഷത്രം. ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. ഏ വേട, കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമില് നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30 വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ, നേരെ വണ്ടി ചാടി കയറിങ്ങ് പോവുകയും ചെയ്യാം. ഷട്ട് അപ്പ്. അല്ല നോക്ക്, ഇട വാതിൽ തുറന്ന് ആരാ നോക്കാൻ. ഞാൻ ഷട്ടപ്പ്. ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചകളുടെ വണ്ടിക്ക് തിരുവനന്തപുരത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ട നന്നായി. ബില്ല് മാറിക്കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി, എല്ലാം ഒരുക്കി കഴിഞ്ഞതാ. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വേണം, ഒരാറ്റൻ ബോംബ്. ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ, അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന് പറഞ്ഞ ചെറുക്കൻ്റെ തന്നെയാ മാന്യൻ. അയാളിനോട് ഒരുപാട് മാപ്പ്, അതിഭയങ്കരമായ പെർഫോമൻസ്.
അത് കഴിഞ്ഞിട്ടുള്ള വരവായത്. വീട്ടിൽ കയറിയില്ലേ? എങ്ങനെ കയറും? ആറാമത്തെ കല്യാണമായി മുടങ്ങുന്നേ. വീട്ടിൽ കയറിയാ എന്റെ മോടെ മുഖത്ത് നോക്കി പറയണ്ടേ? പിന്നെ രണ്ടെണ്ണം വീശി ഒരു ധൈര്യത്തിന്. അതില്ലാത്ത അതിന്റെ ഒരു മടി വേറെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പഠിക്കു നിൽക്കുമ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത്. ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്നത് കോൺട്രാക്ടറെയാ. ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂയക്കാരൊക്കെ ഒച്ചുപാടുണ്ട്. റിട്ടയർ ചെയ്യാൻ ഒരു കൊല്ലം ബാക്കിയുള്ളപ്പോ കുട്ടികളെയും കൂട്ടി ഓണം കയറാൻ മൂലം ഒതുങ്ങിക്കൂടി എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ? സത്യത്തിൽ പേടിച്ചിട്ടാ. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാ. ഇനിയിപ്പോ തിരക്കായി, മണ്ഡപം ക്യാൻസൽ ചെയ്യണം, സ്വർണം വേണ്ടെന്ന് പറയണം, ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് കാര്യം പറയണം. കല്യാണം നടത്തുന്നതിനേക്കാ തിരക്ക. കാലത്തെ വണ്ടിക്ക് പോകണ്ടതല്ലേ, മുമ്പോയി കിടന്ന് ഉറങ്ങിക്കും. സോറി, ഞാൻ മോനെ വിളിച്ചു, അറിയാതെ പറ്റിപ്പോയതാ. ഇതുപോലുള്ള സമയത്താ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു പോകുന്നേ. സോറി കേട്ടോ. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്താ പ്രശ്നം? അവിടെ വേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ അന്ന് രാത്രി ഇവിടെ വന്നില്ലേ? പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപം ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സനോ ഒക്കെ കരച്ചിൽ തന്നെ കരച്ചിൽ. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാട് വിട്ടതാവുമെന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം, അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പോ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ഇന്നലെ പൊല്ലാപ്പൊക്കെ. നല്ല ബെസ്റ്റ് ബുദ്ധി. ഹൗസ് ഓണറെ കാണാതായി, ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാര് പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളാകത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖരമേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിക്കാനാ? ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരൊന്ന് പോയി അവരൊന്ന് സമാധാനിപ്പിക്ക. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്ന കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണു നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയിന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നല്ലോ, അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ടു നിന്ന മനസമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താഴെ വരും. ഗോപി എന്ന ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. എന്താ പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസേന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡ്ഡു ഒക്കെ തരുന്നത്.
എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിൽ ഒന്ന് പോണം, പിന്നെ വരാം. ഇവിടെ പറയൂ സതാനിക്ക് നോക്കി, അങ്ങനെയല്ല കിടക്കുന്നത്. ഒന്നുകിൽ ദേ ഈ രണ്ടുപേരിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് മ്യാവും മ്യാവും പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ തരങ്ങി മറിക്ക് മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കടിയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും ഒന്നര ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ, പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയസേ. നല്ല കപ്പലണ്ടിപ്പിക്കും പരുത്തിക്കുരുവും കൊടുത്ത് രണ്ട് ദിവസം ഇവളെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടി എടുത്തു. താനൊന്ന് കറന്നേ കറക്ക്. ഏടോ വേറെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കറക്ക്. കണ്ടോ ഇപ്പൊ പാല് വരുന്ന കണ്ടോ. സാർ, ഓ ആ പരാതിക്കാർ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കാന്ന് തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടുകൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ എസ് ഐ തന്നെയാ സംസാരിക്കുന്നത്. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചറി തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സുമാരമുള്ള സ്വാമി മുളങ്കാവിൽ എസ് ഐ വിളിച്ചത്. അവിടുത്തെ ഏതോ തോട്ടിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സർ? ആ കോട്ടൂരിലെ തല്ലുകേസിൽ പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ, അവന്റെ. ഓ അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ. ഗുരുവായൂർക്ക് പോയ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. നിർത്ത് 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 നിർത്ത്, വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖരമേനോൻ ഇങ്ങനെയാണോ കയറി വന്നത്? സാർ ഇത് ഇവരുടെ പരാതിയാണ്. മനസ്സിലായി മനസ്സിലായി. ആ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡി ആയി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്, ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിച്ച. ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, വരട്ടെ നോക്കാം. ചേട്ടാ അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു. പോലീസ്? നീയൊന്ന് തേക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ടു. ചേട്ടൻ ഇപ്പൊ പോണ്ട, വെറുതെ എന്തിനാ നമ്മള്? സാരല്ല, എന്തായെന്ന് അറിയാലോ. ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചത് എന്താ? ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി തന്നത്, അല്ലേ മാമ? ശേഖരമേനോന് എത്ര മക്കളുണ്ട്? ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം. വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു? അതായത് രണ്ടാം ഭാര്യ, വെപ്പാട്ടി, അങ്ങനെ എന്തെങ്കിലും? അയ്യേ, ഞങ്ങൾ നല്ല അസൽ തറവാട്ടുകാരാ. നീ മറിയിക്ക. എന്തേ? താനാരാ? അയ്യ അത് വരെ മനസ്സിലായില്ലേ. എന്റെ പേര് പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം ചാണക കച്ചവടം. ഇത് സുഭദ്രൻ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്. ഇടയ്ക്കേറി സംസാരിക്കും. താനാരോട്? മാമ. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? അതാണല്ലോ നമ്മളോട് അവരെ അന്വേഷിക്കാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങിയത് നിങ്ങളുടെയാണോ? അതെ. കാരണം? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അച്ഛൻ ഇഷ്ടമില്ലാത്ത പ്രണയബന്ധം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. പ്രണയിച്ചിട്ടേ ഇല്ല? പറയേ സാർ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഒന്ന് വരൂ. കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെയെങ്കിലും അച്ഛൻ കാണാനിടയാവുകയോ അതിൽ മനം നൊന്ന് നാടുപിടി തോന്നുകയോ അങ്ങനെ വല്ലതും? സത്യം പറയണം. കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്. സാർ, ഇതൊരു കുറ്റവാളിയുടെ വീടല്ല. ജീവന തുല്യ അവരെ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം, സുഹൃത്തായിരിക്കണം, ശവത്തിൽ കുത്തുന്നവനായിരിക്കരുത്. സോറി സർ. ശേഖരേട്ടന്റെ വല്ല വിവരമുണ്ടോ മൂത്താരെ? ഒന്നുമില്ല. മഴ മൂപ്പരെ കാത്തേക്കില്ല കേട്ടോ. മരുന്നടിയും വളവിടലും ഇപ്പൊ ചെയ്തില്ലെങ്കിലേ കൊയ്യാൻ പിന്നെ കള മാത്രം ബാക്കി ഉണ്ടാവും.
ചെയ്യാം, ചെയ്യണം. എന്താ ഇപ്പൊ ചെയ്യ? വിള നശിച്ചു പോയില്ലോ മോളെ, ആരോട് കടം വാങ്ങിയ ശീലവും ഇല്ല. ഗോപിയുടെ ഫീസും കൊടുത്തിട്ടില്ല. പലചരക്ക് കടയിലാണെങ്കിൽ കാശ് ഒരുപാടായി. പിന്നെ പാല്, പേപ്പറ്. എന്റെ ഫീസൊന്നും സാരില്ല ചേച്ചി, തൽക്കാലം കോളേജിൽ പോയില്ലാന്ന് വെച്ച് ഒന്നും വരാനില്ല. ആരാ പറഞ്ഞേ ഒന്നും വരാനില്ലെന്ന്? അച്ഛന്റെ പെട്ടിന്ന് ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് കിട്ടി മുത്തശ്ശ. ബാങ്കിൽ പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുക. അത് ചെക്ക് ലീഫിൽ തുക എഴുതിയിട്ടില്ലല്ലോ. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചിട്ട് വേണം തുക എഴുതാൻ. ഞാൻ പോകുന്ന നല്ലത്. മുത്തശ്ശന് സങ്കടാവില്ലേ നീ കോളേജിൽ പോണില്ല എന്നൊക്കെ പറഞ്ഞ? അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലും വളയും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നിന്റെ പഠിത്തത്തെക്കാൾ വലുതല്ല. അച്ഛൻ വരുമ്പോ എന്നോടാ ചോദിക്കുക. ഈ ചെക്ക് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? മിസ്റ്റർ ശേഖരമേനോൻ മിസ്സിംഗ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ മരവിപ്പിച്ചിരിക്കുക. പോലീസ് കേസ് ആയതല്ലേ. ഇത് അച്ഛൻ തന്നെ ഒപ്പിട്ട ലീഫാണല്ലോ. ശരിയാണ്, പക്ഷെ ഡേറ്റ് ഇന്നത്തെയല്ലേ. ഇത്രയും ദിവസം മുമ്പ് കാണാതായ ശേഖരമേനോൻ ഇന്നത്തെ ഡേറ്റിൽ എങ്ങനെ ഒപ്പിടുമെന്നാണ് മാനേജർ ചോദിക്കുന്നത്. ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കൂ. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷേ നിയമപ്രകാരം ഈ അക്കൗണ്ട് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുകയെന്നതില്ലെന്നു നിർണയം. എന്നതു എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ. മന്ദിരത്തിങ്കലാക്കിയിടിനാരം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു. രാമ 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 രാമ. എന്താ അവിടെ തന്നെ നിന്നത്? കേറിയിരിക്കൂ, വരൂ, ഇങ്ങോട്ട് ഇരിക്കൂ. അല്ല, ഞാൻ ഇറങ്ങ. പിന്നെ കഴിഞ്ഞ മാസം സിമന്റ് വന്നപ്പോ ഞാൻ കുറച്ച് കാശ് മേനോൻ സാറിന്റെ അടുത്ത് വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴാ പണം കയ്യിൽ വന്നത്. എന്നാ പിന്നെ അതിവിടെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അത് മോളുടെ കയ്യിൽ കൊടുത്താ മതി. മോളെ അല്ല, പറഞ്ഞാ മതി. ഞാൻ പിന്നെ വരാം. ശരിക്കൂടെ എന്നോട് സിമന്റോടല്ലേ സാർ പറഞ്ഞത്? നീ വേറെ ഒന്നും ചെയ്യണ്ട, നന മാത്രം മതി. ഒന്നുകൂടെ നനയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഡം. അതിന് മാഡത്തിനോട് നന്ദി പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. മാഡം ഒരാളുള്ളത് കൊണ്ടാ ഇതൊക്കെ ഇത്ര എളുപ്പം നടന്നത്. പക്ഷേ ഈ നാൽക്കാലികൾക്ക് ബിഷപ്പിനെ പറ്റി മാത്രമേ വിചാരമുള്ളെന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. അതെന്താ? ചെക്ക് കിട്ടലും മാറലും തീരലും ഒപ്പം കഴിഞ്ഞു. അടുത്ത ബില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊടുത്തേക്കൂ, ഞാനായിട്ട് ഡിലേ ഇല്ല. താങ്ക് യു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് എന്റെ ചേട്ടനെ വിളിക്കാൻ മിസ്റ്റർ ഹരീന്ദ്രൻ മറന്നു അല്ലേ? ചേട്ടൻ ഹരിയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മറന്നതല്ല, മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. ഒന്നാമത് ചേട്ടനോട് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മാരൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ, നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. തന്നെയുമല്ല, മാഡത്തിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി, അഴിമതി എന്നും കൈക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാൻ. എല്ലാം കൂടെ ആലോചിച്ചപ്പോ നമ്മളിങ്ങനെ എഞ്ചിനീയറും ഒരു സാധാ കോൺട്രാക്ട് ആയിട്ട് നിന്നാ മതി എന്ന് തോന്നുന്നു. അതിനും ഇനി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫറിനുള്ള പ്രഷർ തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പോകാൻ വെറുതെ ഒരു മടി. ഇന്നലെ ഞാൻ തീരുമാനിച്ചു പൊയ്ക്കളയാ. എപ്പോഴായാലും പോകേണ്ടതല്ലേ. ചിലപ്പോ ഇനിയൊരു യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ഹൗസ് ഓണറുടെ മോളാണ് ദേവിക അല്ലേ? അതെ. ബാലു പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറാണ്. ഹലോ, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വരട്ടെ.
എന്താ വിശേഷിച്ച്? രാവിലെ കാണാന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. അതെ, ഇന്ന് നേരത്തെ പോന്നു, ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുത്തശ്ശനെ ഏൽപ്പിച്ചതാ. നിങ്ങൾ അച്ഛൻ്റെന്ന് വാങ്ങിയതാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ വരുമ്പോ കൊടുത്താ മതി. അല്ല, ഇതവിടെ ഇരുന്നോട്ടെ. വേണ്ട, ഒന്നാമത് കോൺട്രാക്ടർ എന്തെങ്കിലും തരാനുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കടം കൊടുക്കാനുള്ളതായാലും കിട്ടാനുള്ളതായാലും സാധാരണ പറയാറുണ്ട്. ഇത് മറന്നാവും ചിലപ്പോ. സാരമില്ല, ഏതായാലും ഞങ്ങൾ ഇത് വാങ്ങാൻ പാടില്ല. പിന്നെ അടുത്ത മാസത്തെ വാടക കുറച്ച് നേരത്തെ കിട്ടിയാ കൊള്ളായിരുന്നു. വരട്ടെ. അവന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. സ്വപ്നം കണ്ടതാവും. മഞ്ഞുണ്ട്, പോയി കിടന്നോളൂ. ഇത്രയും ദിവസം ഞങ്ങളെയൊന്നും കാണാണ്ടിരിക്കാൻ അവന് പറ്റില്ല. അവന് എന്തോ അപകടം പറ്റിയുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ഒക്കെ തോന്നലാണ്. തോന്നലാവട്ടെ. ഈശ്വര, എത്ര നാളായി വീട്ടിലൊരു സംഗീതം കേട്ടിട്ട്, ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ട്. അച്ഛനിവിടെ ഉള്ളപ്പോ നിങ്ങൾ എന്നും സാധകം ചെയ്യാറുണ്ട്, നൃത്തം ചെയ്യാറുണ്ട് ഇല്ലേ? മനപ്രയാസങ്ങൾ മാറാൻ സംഗീതം ഒരു നല്ല മരുന്നാണ്. ആ മരുന്ന് മുത്തശ്ശിന് ഇപ്പൊ വേണം. മോളൊന്ന് പാട്, നീ ആ ചെലങ്ക എടുത്തൊന്ന് കേട്ട്. ഇപ്പൊ വേണ്ട മുത്തശ്ശ. വേണം, ഈ വീടൊന്ന് ഉണരണം. മുത്തച്ഛനല്ലേ പറയണത്? അച്ഛനെ പറ്റി ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ വരും. ദൈവം നമ്മളെ ഒന്ന് പരീക്ഷിക്കല്ലേ മോളെ. ചെല്ല്.
ആശ. ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ കോട്ടേഴ്സ് എവിടെയാ? ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താ. ഈ നേരത്താണോ സുഹൃത്തിനെ കാണാൻ വരുന്നത്? നേരം വെളുത്തിട്ടില്ലല്ലോ. പുലർച്ചെ വണ്ടിക്കാ വന്നത്. സച്ചിദാനന്ദ സാർ സസ്പെൻഷനില്ല, കോട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം. അയ്യോ, എന്താ കാര്യം? DYSP ഉടക്ക് ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ ഉള്ളു പ്രശ്നം. പക്ഷെ സച്ചിദാനന്ദ സാറല്ലേ, ഭയങ്കര പിടിവാശിയില്ല. അല്ല, ഇപ്പൊ ഒന്ന് കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ, പാലസ് ലോഡ്ജ്, റൂം നമ്പർ 18. അരി, നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചറിയത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ വിശ്വാസം ഒന്നല്ലല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറല്ലേ, അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം. ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ മൂന്നുപേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുൻ അന്ന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്നെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്ടും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പി ഇല്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ? എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. എംഎൽഎ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ? അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. എംഎൽഎ ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും നമുക്ക് ആരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. എംഎൽഎയുടെ കൂടെയുള്ള ഒരാൾ പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽനിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്, എംഎൽഎയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പുതിയ വിവരങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല.
ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, പേര് സച്ചിദാനന്ദൻ, സർക്കിൾ ഇൻസ്പെക്ടറാണ്, ഇപ്പൊ സസ്പെൻഷനിലാണ്. ഇവിടത്തെ എസ്ഐയുടെ സ്വഭാവവും അന്വേഷണ രീതികളും ഒക്കെ ഞാൻ പറഞ്ഞു, ആവുന്നതൊക്കെ ചെയ്യാൻ ഏറ്റിരിക്കുക. പുള്ളിക്കാരന് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ആ എസ്ഐ ചോദിച്ചു പോലും ചോദിക്കില്ല, ചിലപ്പോ പത്രത്തിൽ വായിച്ചാണ്. കടവനാട്ടെ ഒരു നോട്ടിരട്ടിപ്പ് സംഘത്തെ കൂടോടെ പിടിച്ചത് സച്ചയായിരുന്നു. അതുപോലെ തന്നെ മുട്ടത്തറ അമ്പലത്തിലെ വിഗ്രഹമോഷണം, അതും സച്ചയ കണ്ടുപിടിച്ചത്. നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് പോകുന്ന ദിവസം രാവിലെ എത്ര മണിക്ക് ഉണർന്നു? ഒരു 5:30 കാണും. എന്നും ആ സമയത്താണോ ഉണരാറ്? അതെ. എത്ര മണിക്കാണ് പോയത്? രാവിലെ 9:30 ആയിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? അതെ. ദോശ, ഇഡ്ലി, വട, പുട്ട്, കടല, എന്താ കഴിച്ചത് പറഞ്ഞോളൂ. അന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്. അച്ഛൻ ഉപ്പുമാവ് വലിയ ഇഷ്ടമാണോ? അതൊക്കെ എന്തിനാ വെറുതെ സച്ചി ഇപ്പോ അരയോടല്ല ഞാൻ ചോദിച്ചത്, പറയൂ, അച്ഛൻ ഉപ്പുമാവ് വലിയ ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല. ഇത് ശരിയായ ഉത്തരമല്ല. എനിക്കറിയേണ്ടത് അന്ന് അച്ഛൻ വയറ് നിറച്ച് ഉപ്പുമാവ് കഴിച്ചോ എന്നാണ്. യാത്ര പുറപ്പെടുമ്പോ അലക്കി തേച്ച വസ്ത്രങ്ങളാണോ അദ്ദേഹം ധരിച്ചിരുന്നത്? അതെ. ഇറങ്ങാൻ നേരത്ത് പ്രത്യേകമായി വല്ലതും പറഞ്ഞോ, വികാരഭിക്ഷോഭത്തോടെയോ മറ്റോ? അത് മാളൂനോട് പഠിക്കാൻ പറഞ്ഞു, പിന്നെ ചീരയ്ക്ക് വെള്ളം ഒഴിക്കാനും പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല? ഇല്ല. സ്വാഭാവികമായ ഒരു യാത്ര. കൈക്കുന്നൊരു കഷായം ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നതാണ് നല്ലത്. വേദനിപ്പിക്കുന്ന ഈ സത്യവും ഒറ്റവീർപ്പിൽ പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അച്ഛൻ ശേഖരമേനോൻ ഈ ഭൂമുഖത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരിച്ചു. ആത്മഹത്യ ഒന്നുമല്ല, ഒന്നുകിൽ അപകട മരണം അല്ലെങ്കിൽ കരയണം, കുറെ നേരം കരയണം, ഇല്ലെങ്കിൽ മാനസിക തകർച്ചയുടെ ആക്കം കൂടുകയാണ്. നീ എന്തായി പറയണേ? വെറും സത്യം മാത്രം. നീ ഇങ്ങോട്ട് വന്നേ? ഇത് പറയാനാണോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മേനോൻ സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ? തെമ്മാടിത്തരാണ് ചെയ്തത്. ഒരു പിന്നാക്കു അന്വേഷിക്കാതെ ഒരാൾ മരിച്ചു പോയെന്ന് പറയുന്ന നിനക്ക് എന്ത് അവകാശം? ആ കുട്ടികൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഭഗവാനെ? അവരുടെ അച്ഛനല്ലേ, എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനയില്ല. പോലീസ് മനസാക്ഷി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിയോട് എന്ത് പിണ്ണാക്കടാ നീ ഇപ്പൊ ചെയ്ത്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ശേഖരമേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നാട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ നാട് വിട്ടു പോകാൻ മനസ്സുള്ള ഒരാൾ വയറു നിറച്ച് ആഹാരം കഴിക്കില്ല, ചീരക്ക് വെള്ളം നനക്കാൻ പറയില്ല. സ്വാഭാവികമായ ഒരു യാത്ര പറച്ചിലും അയാളെ കൊണ്ട് സാധിക്കില്ല. ഗുരുവായൂർക്ക് പോയ അയാൾ പിന്നെ എവിടെ? ഹരി, ടേക്ക് ഇറ്റ് ഫ്രം മീ, ശേഖരമേനോൻ ഈസ് നോ മോർ. അയാൾ മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. നോൺസെൻസ്. നീ എവിടത്തെ പോലീസുകാരനടാ? ഒരാൾ വഴുതെറ്റി കാട്ടിലകപ്പെടാം, ബോധക്കേടൊന്ന് ആശുപത്രിയിലാകാം. അങ്ങനെയുള്ള സകല സാധ്യതകളെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഒരു വിഷയിക്കാൻ സാധിക്കൂ. ഒരു വാക്കുണ്ടെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം വേണ്ട, നിന്റെ അന്വേഷണം വേണ്ട, കണ്ടുപിടുത്തം വേണ്ട, ഒന്ന് വേഗം തലപ്പിട്ടാ മതി. അരി, ഞാൻ പറയുന്നത്, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഞാൻ സത്യം മാത്രം പോടാ, നിന്റെ സത്യം കൊണ്ട്. ഈ മുട്ടത്തറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 100-150. അല്ല, ഒന്നുമില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 150 കിലോമീറ്റർ സഞ്ചരിച്ച് ചേട്ടൻ കൊണ്ടുവന്ന ആള് ബഹു മിടുക്കൻ. ഇയാള് ക്രൈംബ്രാഞ്ചോ അതോ CID? അല്ല, ഇയാൾ ഏതൊക്കെ കേസാ പിടിച്ചത്? ചേട്ടൻ ഇതുപോലെ മിടുക്കന്മാരെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടോ? നിർത്ത, ദേഷ്യം പിടിക്കണ്ട. സാധാരണ ഞാനാണ് ചേട്ടനെ ഏടാകൂടത്തിൽ ചാടിക്കാറ് എന്നല്ലേ പറയാറ്. ഈ കേസോ, ഒരു കാര്യം ചേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരാൾക്ക് ഏടാകൂടത്തിൽ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലും അയാളെ തടയാൻ കഴിയില്ല. ആ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷൻ ആയതിലേ ഒരത്ഭുതവും ഇല്ല. ഇതല്ലേ കയ്യിലിരിപ്പ്? നീ വലിയ ആളാവല്ലേ, അവൻ മെടുക്കം തന്നെയാടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. ഒരാളെ കുറേശ്ശെ കുറേശ്ശെയായി നീറ്റി നീറ്റി ദഹിപ്പിക്കുന്നത് സ്ലോ പോയിസണിങ്ങിന് തുല്യ. അവന് തോന്നിയത് അവനങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു. അവന്റെ ആംഗിൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല. വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഏതൊരാളും നല്ലൊരു പ്രൊഫഷണലായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടർ സ്വന്തം മകനെ ഓപ്പറേറ്റ് ചെയ്യില്ല. ഒരു പോലീസുകാരൻ ക്രിമിനലായ തന്റെ അച്ഛന്റെ കൈക്ക് വിലങ്ങ് വെക്കുകയില്ല. നിന്നെ എനിക്ക് പണ്ടേ അറിയില്ലേ ഹരി, ഇഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളാക്കി മാറ്റുന്നവനല്ലേ നീ. അതറിയാവുന്നത് കൊണ്ടാണ് നീ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത്. നിസ്സംഗമായ നിലപാടോടെ ഈ കേസ് ഞാൻ അന്വേഷിക്കും. എന്താ എന്താ കടഞ്ഞേ? ഞാനാണ് ഹരീന്ദ്രൻ. ആരും ജനലിക്കൂടെ ടോർച്ചടിച്ചു. ഏത് ജനലിക്കൂടെ? അപ്പുറത്ത് ബെഡ്റൂമിന്റെ. എന്താ
എന്താ അവിടെ വേളം കേട്ടത്? ആരോ ജനലിൽ കൂടെ ടോർച്ച് അടിച്ചു. ആരാ? ഇരുട്ടത്തല്ലേ, ആരാണെന്ന് എങ്ങനെ അറിയാനാ? എത്ര പേരുണ്ടായിരുന്നു മോളെ? ഒന്നും കാണാൻ പറ്റിയില്ല. നിലവിളിച്ചപ്പോ ആരൊക്കെ ഓടുന്ന ശബ്ദം മാത്രം കേട്ടു. രക്ഷപ്പെട്ടോഹികൾ? ഓ, സഹായികൾ നേരത്തെ എത്തിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഏതാ ഈ പുതിയ അവതാരം? ശേഖരമേനോൻ ഇവിടെ ഇല്ലല്ലോ, മൂന്ന് പെമ്പിളര് മാത്രല്ലേ ഉള്ളൂ. ഇനിയിപ്പൊ പലരും വന്നും പോയിക്കൊണ്ടിരിക്കോ. ഏത് മഹാനാണ് പറഞ്ഞത്? കുറച്ച് ദിവസം മുമ്പ് ഈ കുട്ടികളുടെ അച്ഛനെ കാണാതായി, മുത്തച്ഛൻ മരിച്ചു. ഇപ്പൊ ഏതോ സാമൂഹ്യ ദ്രോഹികൾ ജനാലക്കിൽ വന്ന് പേടിപ്പിച്ചു. ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ആത്മാർത്ഥതയുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ. പറഞ്ഞു രസിക്കാൻ അപവാദ കഥകൾ ഉണ്ടാക്കണം അല്ലേ? പോയി ഉണ്ടാക്കണോ. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിപ്പോ നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ഒരു കാലത്ത് നമുക്ക് തമ്മിൽ സംസാരിക്കാം. കഥ കടിച്ച് കിടന്നോളൂ. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. സാറില്ല, ധൈര്യമായിട്ട് കിടന്നോളൂ, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എന്നുണ്ടോ ഈ നടപ്പ്? ഉണ്ട്. ഇല്ല, ഇടയ്ക്ക് ഒന്ന് രണ്ടു ദിവസം മുടങ്ങിയില്ലേ? ഇല്ലല്ലോ. ഉവല്ലോ, മകന്റെ കല്യാണം മുടങ്ങിയ ആ സമയത്ത് താങ്കളെ ഒന്ന് രണ്ടു ദിവസം ഞാൻ കണ്ടില്ല. ഓ, ശരിയായിരിക്കും. ശരിയാണ്, ആരായാലും അത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ദിനചര്യകളൊക്കെ ഒന്ന് മാറിപ്പോകും. എനിക്ക് നിങ്ങളെ സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. എന്റെ മകന്റെ കല്യാണക്കാര്യമൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? സംഭവം സത്യല്ലേ, എന്നാലും ആരോ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് വെച്ച് നിശ്ചയിച്ച കല്യാണം മുടക്കണമായിരുന്നോ? അതോ ആ ഭീഷണിയിൽ വല്ലാതെ അങ്ങ് വരണ്ടുപോയോ? നടന്നോളൂ. ആര് ഭീഷണിപ്പെടുത്തി? ആളിനൊക്കെ എനിക്കറിയാം സാറേ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചുമ്മാ, ഞാനേ ഒരു അഡ്വക്കേറ്റാ. ശേഖരമേനോന്റെ മകളെ ആര് കല്യാണം കഴിക്കാൻ വന്നാലും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അയാളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റ് കിട്ടാ. നിങ്ങൾക്കൊരു പോറൽ വിൽക്കാതെ ആ ദുഷ്ടനെ ഞാൻ പൂട്ടിക്കോളാം. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് ഇപ്പൊ ഒരു തകരാറുമില്ല. അപ്പോ നേരായ മാർഗത്തിൽ ശ്രമിച്ചാൽ സത്യം പറയുന്ന ആളല്ല നിങ്ങൾ. എന്ത് സത്യം? വേണ്ട, പറയണ്ട. പറയിപ്പിക്കാൻ എനിക്കറിയാം. ഭീഷണിയുടെ കഥ മാത്രമല്ല, ശേഖരമേനോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടി വരും, എണ്ണി എണ്ണി പറയേണ്ടി വരും. മുതലാളി താനിക്കാട്ട തോമസ് ഊട്ടിച്ചാന് 35 കൊല്ലം മുമ്പ് കെട്ടിയോള് സാറാമ്മച്ചേട്ടതിയോടൊപ്പം ലോഞ്ചെ കയറി ദുബായി ചെന്നിറങ്ങിയതാ. രണ്ടുപേരുടെയും കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 1500 രൂപയും എം എ പാസായ ഓരോ സർട്ടിഫിക്കറ്റുമാണ്. ആദ്യമൊക്കെ രണ്ടുപേരും ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ടു. ഷേക്കിന്റെ മക്കൾക്ക് ഇംഗ്ലീഷിന് ട്യൂഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ മുതൽ ആ പച്ച പിടിച്ച് പിന്നങ്ങോട്ട് വെച്ചാടി വെച്ചാടി കേറ്റമാ. സ്വന്തം സ്കൂൾ ഒന്നായി രണ്ടായി, ഗൾഫിൽ അങ്ങോളം ഇങ്ങോളമായി. നിങ്ങൾ ആരാണോ മനസ്സിലായില്ലല്ലോ. പക്ഷെ എന്നാ ചെയ്യാനാ, ഈ കഴിഞ്ഞ മാസം ചേട്ടതിയെ കർത്താവ് അങ്ങ് വിളിച്ച്. പാവം തോമസ് ഊട്ടിച്ചാൻ ഒറ്റയ്ക്കായി. ഏകപ്പെട്ട സ്വത്ത് ഇന്ത്യ മുഴുവൻ. അനുഭവിക്കാൻ മക്കളുണ്ടോ? ഇല്ല. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഇച്ചായം കണ്ണീരോടെ ഒരു കത്തെഴുതി. എന്റെ പൊന്നു കുഞ്ഞച്ച 2 മാസത്തിനകം സറാമയുടെ പേരിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എത്രയും വേഗം ഒരു സ്മാരകം പണിയണമെന്ന്. എന്നാ സ്മാരകമാ? ആലോചിച്ചു. 10-15 വർഷമായിട്ട് ഇച്ചായന്റെ കേരളത്തിലെ സ്വത്തായ സ്വത്ത് മുഴുവൻ നോക്കി നടത്തുന്ന ഞാനാണ്. ഒടുക്കം ഗംഭീരമായിട്ടൊരു കല്യാണ മണ്ഡപമാകട്ടെ എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. പ്ലാനും തയ്യാറാക്കി. ഇനി വേണ്ടത് സത്യസന്ധനായ ഒരു കൺട്രാക്റ്റിനാ. ദേ, ഈ കുഞ്ഞച്ചനുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അരിച്ചു പെറുക്കി നിരീക്ഷണം നടത്തുന്നവനാ. ഏത്? അങ്ങനെ കൺട്രാക്റ്റായി നിങ്ങളെ തീരുമാനിച്ചത്. എന്നെ പറ്റി ആരാ പറഞ്ഞത്? ആരാ പറയാത്തേ. പ്രശ്നം എന്നതാന്ന് വെച്ചാലേ, ഇച്ചായൻ അടുത്ത മാസം വരുന്നതിന് മുമ്പ് 1-ാമത്തെ നിലയുടെ വാർക്ക നമുക്കങ്ങ് തീർക്കണം. അയ്യോ, അത് പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്റെ അഭിമാന പ്രശ്നമാ. അത് ഇവിടുന്ന് പെട്ടെന്നൊന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. കോടികളുടെ പ്രൊജക്റ്റാ, അത് മറക്കരുത്. കൺട്രാക്ട് ഒന്ന് കരുണ കാണിച്ചേ പറ്റൂ. ഇവിടെ വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാ. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നേ. എനിക്ക് ഒന്ന് ആലോചിക്കണം. ആലോചിച്ചോ, പണി നീണ്ടുപോകുന്നു മാത്രം ആലോചിക്കരുത്. നോക്കട്ടെ. എന്നാ കുഞ്ഞച്ചൻ ഇപ്പോഴിറങ്ങുക, പ്ലാനുമായിട്ട് ഉടനെ വരാം. ആരാണോ ഈ ബോട്ടർ ഇവിടെ കൊണ്ടുവച്ചത്? എടുത്തു മാറ്റണോ? ഈ നടുറോട്ടിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരാന്നാ ചോദിച്ചത്? പാവപ്പെട്ട പണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടോ? എടുത്തു മാറ്റാൻ. ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനിത് പാടത്തേക്ക് എടുത്ത് മാറ്റും. ഞാനൊന്ന് മൂത്രം ഒഴിക്കായിരുന്നു. റോഡിന് വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവച്ചാലേ തനിക്ക് മൂത്രം വരുള്ളൂ. ഇവിടുത്തെ കാരനാണോ താൻ?
പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് ആണോ? എങ്കിലത് അറിയാൻ തന്നെ ബൈക്ക് ഇവിടെ കൊണ്ടിട്ടത്. ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിപുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ താങ്കൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മനുഷ്യനല്ല, ഏത് മഹാരാജാവാണെങ്കിൽ ഞാൻ കത്തിക്കും. എടോ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണണ്ടോ? അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിന് ഞാൻ ഉരിപ്പോരും. താങ്ക്സ്, എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നു. പോയിക്കോളൂ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് കോടതിയില്? ആദ്യ സെഷൻസ്. അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി, പിന്നെ അപ്പീൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. താൻ എന്തൊക്കെയായി പറഞ്ഞത്? താൻ ആരാ? ഞാൻ ആരായാലും കുഴപ്പമില്ല. താങ്കൾ അടക്കാ ചാണകം പങ്കുണ്ടി മേനോൻ തന്നെയാണല്ലോ. മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ. തവളത്തലയുള്ള തന്റെ മോനെ കൊണ്ട് ശേഖര മേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ? ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞ് താനെ വീട്ടിൽ ചെന്നിരുന്നില്ലേ? ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖര മേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന്. തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖര മേനോനെ താൻ കൊന്നു. ദേവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴ്ത്തേ. പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നുള്ള ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും. മേനോന്റെ ശവം താൻ എവിടെ ഒളിപ്പിച്ചു? എന്റെ പോലും സാറേ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ. അടിയിന്ന് എഴുതി കാണിച്ച ഓടുന്നവരെ ഞാൻ. സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടിട്ടോളൂ. ഒന്നാമത് എനിക്ക് അങ്ങോട്ടല്ല പോട്ട്, പുറകോട്ടാ. വണ്ടി പുറകോട്ട് എടുക്കണോ? കോൺട്രാക്ടർ ഹരീന്ദ്രൻ. അതെ, പ്ലീസ്. പരാതി ഞാൻ വായിച്ചു. മിസ്റ്റർ ശേഖർമേനന്റെ മക്കളാണോ മൂന്നുപേരും? അതെ. പോലീസ് കാര്യമായൊന്നും ചെയ്തില്ല? ഇല്ല സർ, ചെയ്യില്ല. പ്രോഫിറ്റബിൾ കേസാണെന്ന് തോന്നിക്കാണില്ല. മിസ്റ്റർ ഹരീന്ദ്രൻ, ഞാൻ ഡൽഹിക്കാരനാ. നിങ്ങളുടെ സ്റ്റേറ്റിനെ സർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അഫയേഴ്സിനെ ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇവിടെ എല്ലാം താറുമാറായി കിടക്കുകയാണ്. ആർക്കും ആരോട് ഒരു ഉത്തരവാദിത്വമില്ല. 99% കള്ളന്മാരാ. അങ്ങനെ ആയിപ്പോയി സർ. നേര് പറഞ്ഞാൽ താങ്കളെപ്പോലെ നോർത്ത് ഇന്ത്യൻ കേഡറിലെ IAS ഓഫീസേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ടി വന്നാൽ ഔട്ട് ഓഫ് ദ വേ. ഐ മേക്ക് ദം ആക്ട് ഇമ്മീഡിയറ്റ്ലി. സങ്കടപ്പെടാതിരിക്കുക കേട്ടോ. ഐ ആം വിത്ത് യു ആൻഡ് യു ക്യാൻ കം ടു മീ അറ്റ് എനി ടൈം. അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് അപ്പപ്പ എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. താങ്ക് യു സർ. യു ആർ വെൽക്കം. ഏ കൊച്ചേ, നീ വന്നേ. മൂന്നാറിനടുത്ത് മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കൊച്ചു കേട്ടിട്ടുണ്ടോ? ആ അവിടെയാണ് ഇൻഡോസിസ് പ്രോജക്ട്. സകലമാന പശുക്കളുടെയും കന്നുകാലികളുടെയും ഗവേഷണ കേന്ദ്രം. അവിടുത്തെ നോട്ടക്കാരൻ ഇട്ടുകണ്ട മർക്കിയുടെ മോനാ ഞാൻ. 15 വയസ്സ് വരെ കന്നുകാലികളുടെ കൂടെ കിടന്നാ വളർന്നത്. എന്ന് വെച്ച് ഞാനൊരു കന്നുകാലിയല്ല, അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്ന് മുതൽ ഞാൻ ഈ യൂണിഫോം ഇട്ടോ അന്ന് മുതൽ ഒരു പോലീസ് ഓഫീസറാ. എന്തിനാണ് സാർ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം സീരിയസ് ആയി തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പരാതി ഒന്നിനെ കളക്ടർക്ക് അയച്ചു. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കമ്പി അടിച്ചാ പോരായിരുന്നു. പുറപ്പെട്ടു പോയ അപ്പനെ അവർ കണ്ടുപിടിച്ചു വരുമായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞത് തന്നെയാ നേരെ. മക്കള് കാരണം ജീവിതം എടുത്ത ശേഖരമേനോൻ കുറ്റിപ്പുറത്ത് നിന്നൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് September 13 ബോംബെക്ക് വണ്ടി കയറി. അതിനുള്ള രേഖകളെല്ലാം എന്റെയിലുണ്ട്, മനസ്സിലായോ? എന്റെ പൊന്നു കൊച്ചെ, ഇനി ബോംബെ ചെന്ന് മേനോനെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ കളക്ടറോട് എന്ന് പറഞ്ഞാ മതി. ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ. സർ, ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നില്ല, ഞാനിപ്പോ സസ്പെൻഷനല്ല. അറിയാം സർ, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അൺഅഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ഇതിന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ. പരിചയമുണ്ട് സർ. വർഗീസേ, ചായ ശരിക്ക് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോ പറ. പതയുണ്ടാകും സർ, ടേസ്റ്റിയാ. ചായ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ശേഖരമേനോന്റെ മകളെ കണ്ടു എന്ന് പറഞ്ഞു? അതായത് കളക്ടറിനെ വിളിച്ച്. മനസ്സിലായി. മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ, ഇത് September 13 കുറ്റിപ്പുറത്തുനിന്ന് കുർള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ചാർട്ടാണ്. വേഗണ്ടോ? പി ശേഖര മേനോൻ, 58 years old, മെയിൽ, കുറ്റിപ്പുറം ടു ബോംബെ, സീറ്റ് നമ്പർ 21. യെസ്, ഇത് അദ്ദേഹം തന്നെ. ഏതായാലും ജീവിച്ചിരിപ്പുണ്ടല്ലോ, സമാധാനായി. ആർക്ക്? ആർക്കെങ്കിലും ആവട്ടെ, ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃപ്തനാവില്ല. ഞാൻ തൃപ്തനായില്ല സാർ, അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത്. ഏത് ഹമീദ്? സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ്.
ഹമീദ് ഞാനാണ്. എന്നാ കാര്യം? ഞങ്ങൾ എസ് ഐ മാത്യു വർഗീസ് അയച്ചാണ്. ആ ഇരിക്കൂ. ഒരു ചെറിയ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. പറയൂ. താങ്കൾ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി കുർള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു. ഉവ്വ്. നിങ്ങൾ ആ ശേഖരമേനോന്റെ ബന്ധുക്കളാണോ? അതെ. എസ് ഐയോട് ഞാൻ പറഞ്ഞാണല്ലോ എല്ലാം. അതെ, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ. ഞാൻ കയറിയത് തിരൂരിന്ന. കുറ്റിപ്പുറത്ത് എത്തിയപ്പോഴാണ് തോന്നുന്നു ഈ പറയുന്ന ശേഖരമേനോൻ കയറി. ആദ്യം ഞാനെല്ലാം ശ്രദ്ധിച്ചില്ല. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു തേങ്ങലിട്ട് നോക്കിയപ്പോ എതിരെ ഇരുന്ന മനുഷ്യൻ കരയുകയും മൂക്കിയിട്ടെന്നൊക്കെ കണ്ടു. കാഴ്ചയിൽ മാനിനും തറവാടിയുമായ പ്രായം ചെന്നൊരു മനുഷ്യൻ കരയുന്ന കണ്ടപ്പോ സ്വാഭാവികമായി അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് പുസ്തകം മടക്കി വെച്ച് എന്തു പറ്റി ഞാൻ ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല, വെറുതെ നോക്കിയതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് ചായക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ ഞാൻ ഒരു ചായ ഓഫർ ചെയ്തു. നിർബന്ധിച്ചപ്പോ കുടിച്ചു. പിന്നെയാണ് അയാൾ ശേഖരമേനോനാണെന്നും ബോംബെക്ക് പോവുകയാണെന്നും ഓരോന്നോർത്ത് കരഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ യാത്ര പറഞ്ഞ് പാലക്കാട് ഇറങ്ങുകയും ചെയ്തു. ബോംബെയിൽ നിന്ന് ഇതുവരെ അദ്ദേഹം മടങ്ങി വന്നില്ലേ? ഇല്ല. കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞാട്ടെ എന്റെ ഓർമ്മ. താങ്ക് യു മിസ്റ്റർ ഹമീദ്. ഇൻസ്പെക്ടർ എല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി വന്നോളൂ. ഓക്കെ. ഇറങ്ങടാ. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് സസ്പെൻഷൻ അല്ല, ഡിസ്മിസലാണ്. മനസ്സാക്ഷിയില്ലാത്തവൻ, അഹങ്കാരി, ഉപ്പുമാവ് വയറു നിറച്ച് കഴിച്ചോ, യാത്ര ചോദിക്കുമ്പോൾ വികാരഭരിതമായി സംസാരിച്ചോ, ഇവൻ വലിയൊരു CID. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു മരക്കോന്നനെ വിളിച്ച് കേസ് അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അരി കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു മിണ്ടരുത് നീ. പാവം കുട്ടികൾ, അവർക്ക് ഇതറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും. ശേഖരമേനോൻ തിരിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടികളോട് കാര്യം ഒന്നും പറയരുത്. അത് നീ ആണോ തീരുമാനിക്കാൻ? നമ്മൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശേഖരമേനോൻ മരിച്ചു എന്ന്. നമ്മളല്ല, നീ. ആരെങ്കിലും ആവട്ടെ, ആ നഷ്ടം സഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിനിടയിൽ വീണ്ടും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടാ, നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെയും വലിഞ്ഞു കയറി വന്നതിന്. വലിഞ്ഞു കയറി വന്നു? നീ ഹരി സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓ, അത്രത്തോളായോ? ആയി, ഞാനൊരു ഫൂളാണ്. അക്കാര്യത്തിൽ എന്താ അത്ര സംശയം? കാള പെറ്റെന്ന് കേട്ടപ്പോ കയറെടുക്കാൻ വന്ന എന്നെ ചൂല് കൊണ്ടടിക്കണം. ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ടടിക്കണം. എന്നാ പറയാനാ, ആവശ്യക്കാരൻ ഇരിക്കപ്പുറതില്ലല്ല, കാലത്തെ മുതൽ കാത്തിരിക്കുന്ന. ഇതാ ബേസ്മെന്റ്, 9,000 സ്ക്വയർ ഫീറ്റ്, AC ഹാള്, 9 AC റൂം, AC ഡൈനിങ് ഹാൾ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴാ അദ്ദേഹം ഏതായാലും ഭാഗ്യായെന്ന് കരുതിക്കോളൂ. റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി SI കാണിച്ചു തന്നു. കൂടെ യാത്ര ചെയ്ത ആളെയും കണ്ടു. എന്നാലും ഈ മേനോ സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി. എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ. അല്ല, അതിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്നും കൂട്ടാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാലോചിക്കണം. ചിലപ്പോ ബോംബെ വരെ പോകേണ്ടി വരും. അത് നമ്മൾ പോണോ അതോ പോലീസ് പോണോ എന്നൊക്കെ അന്വേഷിക്കണം. എന്നാ കാര്യമാ? ഏയ്, ഒന്നുമില്ല. അല്ല, പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസുവാ? അല്ലല്ല, ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെക്ക്. അത്രേ ഉള്ളൂ? വല്ല തീർത്ഥാടനവും പോയതായിരിക്കുമെന്നേ. എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ. അതേ, പറഞ്ഞിട്ട് പോയാ യാത്രയുടെ ഫലം കുറഞ്ഞു പോകുന്നു ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മൂത്ത ചേട്ടനെ കെട്ടിയോൻ 70-ാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? നാടായ നാടൊക്കെ തിരക്കി, എവിടെ ആളില്ല. ഓടിക്കം 3 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു. ആ പോക്ക് എവിടെ വരെ പോയെന്നാ? അങ്ങ് വത്തിക്കാൻ വരെ. പാസ്പോർട്ട് ഉണ്ടോ, വിസയുണ്ടോ? ഇല്ല. എന്നാലും അങ്ങനെങ്ങനോ പോയി വന്നു. ചിലരങ്ങനാ, ഭക്തി മൂത്ത ഭ്രാന്താകും. മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല. പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ. അങ്ങേരുടെ പുറകിൽ ഓടുന്ന എന്നാത്തിനാ? കുറെ കാശികളെ അല്ലാതെ യാതൊരു വിശേഷവും ഇല്ല. ചിലപ്പോ നാളെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ്, അതും അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ അങ്ങേര് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പോയതുപോലെ തിരിച്ചു വരും. അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല, കുട്ടികളോട് ഒറ്റയ്ക്കാണേ. അപ്പൊ പിന്നെ എന്നാ ചെയ്യാൻ പോവാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ല. ആലോചിക്കാവുന്നല്ലേ എന്ന് പറഞ്ഞത്? അതെ, പക്ഷെ ഇതാണ് പ്രശ്നം. ഇവരെ സഹായിക്കാൻ മറ്റേ ആരുമില്ല. മുഷിയരുത്, വേറെ വല്ലരും നോക്കണം. എന്താടാ ആരും കാണുന്നില്ലല്ലോ? എല്ലാവരും പോയി. പോയോ? പുതിയ എഞ്ചിനീയർ വന്നിരുന്നു, നമ്മുടെ മിക്സ് ചെയ്ത കോൺക്രീറ്റിന്റെ സാമ്പിൾ എടുത്തോണ്ട് പോയി. അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ പണി നിർത്തി വെക്കാൻ പറഞ്ഞിരിക്കുക. 8-10 വർഷമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്റെ വർക്കിനെ പറ്റി ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വേണ്ടായിരുന്നു സാർ. ഞാനിപ്പോ മുള്ളുമല നിൽക്കുന്നത്. സാറിനറിയോ, ഇല്ലാത്ത പലിശയ്ക്ക് അണമായിട്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഐ എം ഹെൽപ്ലെസ്. എന്റെ സുപ്പീരിയർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏത് സുപ്പീരിയർ? സൂപ്രണ്ട് എഞ്ചിനീയറോ?
ഞാൻ ആ മനുഷ്യനോട് ഒരു അപരാധം ചെയ്തിട്ടില്ല. കാണേണ്ട രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുകളിലുള്ള കരുതിക്കുന്നതാവും. ഏതായാലും റിസൾട്ട് വരുന്നവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. സാമ്പിൾ എടുത്തത് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വെറും ഓരോ കാരണങ്ങൾ മാത്രല്ലേ. അധികാരത്തിലിരിക്കുന്നവർക്ക് നമ്മളെ പോലുള്ള പാവങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യണം. ബാങ്ക് ലോണൊക്കെ ഒരുപാടുള്ളതല്ലേ. സൂപ്രണ്ടിങ് എഞ്ചിനീയറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ഓരോരുത്തരുടെയും തിരിഞ്ഞിറങ്ങണം. പാട് തന്നെ. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടകാലം അങ്ങോട്ട് പകർന്നതാവും. ചേച്ചേ, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അല്ല, ശാപം കിട്ടിയ ജന്മം ഞങ്ങളുടേത്. ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മുത്തശ്ശൻ പോയി. അച്ഛനും എവിടെയാണെന്നറിയില്ല. അടുപ്പമുള്ളവർക്കെല്ലാം വേദനിക്കാനേ നേരുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇനി ഞങ്ങൾ കോൺട്രാക്ടർമാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാ. ആദ്യമായതുകൊണ്ട് എനിക്ക് അല്പം ഷോക്കായി പോയെന്ന് മാത്രം. അതൊക്കെ ഞാനിപ്പോ ശരിയാക്കൂലേ? നല്ല ധൈര്യമുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചേ. കംപ്ലീറ്റ് കളഞ്ഞു. ചെല്ലട്ടെ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അയ്യോ, ബാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യ. പിന്നെ ഒരാള് വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. ലോകം നിറച്ചു ദുഷ്ടന്മാരല്ലേ. എന്നാലും എന്നെ ഒരു എത്തും പിടി കിട്ടുന്നില്ല. നേരം വൈകി പോയി കിടന്നോളൂ. ശേഖരമേനോന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണിത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രമാദേവി മർഡർ കേസിൽ DYSP നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് അയാൾ വാദിച്ചു. Then go ahead with your idiotic bullshit investigation എന്നായി ഞാൻ. പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. രണ്ട് വാക്കുകൾ, idiotic bullshit. ഞാനത് പിൻവലിക്കണം. എനിക്ക് മനസ്സില്ല. അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട. കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാ പൂനെയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന്
ടിയുടെ ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. നോക്കൂ, കുർള എക്സ്പ്രസ് September 13 ട്രെയിൻ നമ്പർ 6636 ത്രീ ടയർ സീറ്റ് നമ്പർ 21 കുറ്റിപ്പുറം ടു ബോംബെ. പി ശേഖരമേനോൻ എൻ ഷേ എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള സത്യം. പക്ഷെ മേനോൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം. അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്നർത്ഥം. ഇന്നിപ്പോ ഇരുട്ടിൽ നിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല. ഹലോ സഫർ ട്രാവൽസ്, ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഹമീദാണ്. ഗ്രൂപ്പ് ടിക്കറ്റോ? പിന്നെന്താ, എന്നത്തേക്കാ വേണ്ടേ? ശരി, ഞാൻ ആളെ അങ്ങോട്ട് അയക്കാം. അല്ല, ഞാനിവിടുന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും, 8:30 ഓഫീസ് ക്ലോസ് ചെയ്യുള്ളൂ. ആ, അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തന്നെ വരാം. ഓക്കെ, ബൈ. വരണം വരണം, ഫോൺ ചെയ്തത് ഞാനാണ്. ക്ലബിന്റെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എത്ര പേർക്കാ ടിക്കറ്റ് വേണ്ടത്? അത് പറയാം. അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അതായത്, പൂനെ നിന്ന് ടിടിയുടെ ചാർട്ട് വരുത്തി, ശേഖരമേനോൻ നോട്ട് ജോയിന്റ്. അപ്പൊ പിന്നെ ഏത് ശേഖരമേനോന്റെ കൂടിയാ ഹമീദെന്ന് യാത്ര ചെയ്തത്? എന്താ ഇൻസ്പെക്ടറെ നിങ്ങൾ ഈ പോലീസ് മുറിയിൽ വളച്ചുകെട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ലാതെ ഹമീദ് പറയുമല്ലോ. പറയാം, ഇതേ യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആരാ? കൂടെ യാത്ര ചെയ്തതെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇടിയും കുത്തുമൊക്കെ? ചിലപ്പോ പ്രലോഭനം കൊണ്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടാവാം. ഒരു നുണ പറഞ്ഞുപോയി, ഇടിക്കാതെ തന്നെ ഹമീദ് സത്യം പറയുമല്ലോ. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ശേഖരമെന്നോ നാരായണമെന്നോ, അതൊന്നും എന്റെ വിഷയമല്ല. ചുമ്മാ എന്നെ ടോർച്ചർ ചെയ്തോ, എന്റെ സ്വഭാവം മാറും. ചൂടാകാതെ ചൂടാകാതെ, അവൻ പോലീസുകാരന്, ഇടിക്കുമ്പോ അപകടം പറ്റാതെ ഇരിക്കാൻ അവനറിയാം. എനിക്കേ അതൊന്നും വശമില്ല. ദേഷ്യം വന്നാ പിന്നെ കണ്ണുമുക്കൂല്ല. ഇടിക്കുന്നത് മർമ്മത്തിലാണോ അല്ലയോ, ഇരുകൊണ്ടാ ചത്തുപോവല്ലയോ, ഓരോ നോട്ടവും ഇല്ല. ഏതായാലും പറയാതെ നീ ഇവിടുന്ന് പോവില്ല. അപ്പൊ പിന്നെ സമയം കളയാതെ പറയുന്നതല്ലേ നല്ലത് ഹമീദേ? എനിക്കൊന്നും അറിയാം. ഹമീദിനെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്തയാകും. അപ്പൊ അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ ജാമ്യത്തിലിറക്കും, അല്ലെങ്കിൽ അവനെ തന്നെ ഉന്മൂലനം ചെയ്തൊന്നും വരും. അതുകൊണ്ട് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സാർ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് മാത്യൂസേ. ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല. എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് KRK സാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് എന്ന് അവൻ അവ്യക്തമായിട്ട് പറഞ്ഞു. ആരാണ് KRK? അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട്. KRK അതിപ്പോ വെറും 3 വർഷമല്ലേ ഉള്ളൂ. KR കണ്ണൻ, KR രാമകൃഷ്ണൻ, അങ്ങനെ ആരോ സാർ. പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പിടിപാടുള്ള ഒരു KRK കുറിച്ച് സാർ കേട്ടിട്ടില്ലേ? KRK ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ, ഉന്നതൻ, വ്യവസായ പ്രമുഖൻ. അതെ, പക്ഷേ അയാളും ശേഖരമേനോനും തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ KRK ശേഖരമേനോനോട് വിരോധം തോന്നുന്ന കാര്യമുണ്ട്. ശരിയാണ്, അവിഹിത മാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക. മിസ്റ്റർ KRK അകത്തുണ്ടോ? ഞാനൊന്ന് പുറത്തു പോകാൻ തുടങ്ങിയാണ്. ഒരു 4 മണി കഴിഞ്ഞൊന്ന് വിളിക്കൂ. ആ ജോണിക്കുട്ടി വരും. വൈകിട്ട് 5 മണി കഴിഞ്ഞും വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ മതി എന്ന് പറയണം. യെസ് സർ. മറ്റേ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ മതി. യെസ് സർ. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ MD. നിങ്ങൾ നേരത്തെ അന്വേഷിച്ചില്ലേ KRK? എന്താ നിനക്ക് അയാളെ പരിചയമുണ്ട്? പക്ഷെ KRK ആയിട്ടല്ല, മറ്റൊരു പേര്. കുഞ്ഞച്ഛന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് ശരിക്കും വ്യക്തമാകുന്നത്.
പറയടാ പൊന്നുമോനെ, വെറുതെ എന്നെ ഇട്ട് വിഷമിപ്പിക്കല്ലേ. കൂടുതലൊന്നും എനിക്കറിയില്ല സർ. നിനക്കറിയില്ല അല്ലേ? ദേ ഈ വിരലിലെ തഴമ്പ് കേട്ടോ, പശുവിനെ കറന്ന് കറന്ന് ഇരുമ്പ് പോലെ ആയതാ. ഇതുകൊണ്ട് ദേ ഇവിടെ ഇനി ഒരു അമർത്തമർത്തിയാണ്ടല്ലോ, കൂമ്പ് വാടിപ്പോവും. പറടാ എല്ലാം പറടാ. എന്തായി? കണ്ടു, ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കൗശലക്കാരാണ് കെ ആർ കെ. ഹമീദ് കൂടുതലെന്തെങ്കിലും? വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഹമീദ്. ആ കണ്ണിയിലൂടെ ഞാനൊന്ന് പോയി നോക്കി. ശേഖരമേനോന്റെ ഇൻകം ടാക്സ് ഓഫീസ് വരെ. അവിടെ അയാളുടെ കീഴ് ജീവനക്കാരനായിരുന്ന കെ ആർ കുട്ടികൃഷ്ണൻ, ഇന്നത്തെ കെ ആർ കെ. അങ്ങേയറ്റം കറപ്റ്റഡ് ആയിരുന്ന കെ ആർ കെക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ശേഖരമേനൻ. ആ കുടിപ്പക എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന് മാത്രമേ അറിയേണ്ട ഉള്ളൂ. ശേഖരമേനോൻ മരിച്ചു, കൊന്നത് കെ ആർ കെ അല്ലെങ്കിൽ അവന്റെ ആളുകൾ. ദേവിയോട് കാര്യം പറയണ്ടായിരുന്നു. എന്താണ്? ഈ ദിവസങ്ങൾക്കിടയിൽ ഞാൻ കുറേയൊക്കെ ദേവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ദേവിക്ക്. മാണുവിന്റെയും ഗോപികയുടെയും അമ്മയെ പോലെ ദേവി ഇപ്പം. അവർക്ക് ധൈര്യം കൊടുക്കാനും ദേവിക്ക് കഴിയൂ, അല്ലെങ്കിൽ അതിന് കഴിയണം. ആദ്യത്തെ ഞെട്ടൽ, പിന്നെണ്ടായ ആശ്വാസം, പിന്നെ വീണ്ടും ആകപ്പാടെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഭ്രാന്ത് വന്നു പോകാവുന്ന സന്ദർഭം. പക്ഷേ തളരരുത്. അനുജത്തിമാരെ കുറിച്ച് ഓർത്തെങ്കിലും തളരാൻ പാടില്ല. എന്താ? എന്താണെങ്കിലും പറയൂ. അത് നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അച്ഛൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കരയരുത്, ധൈര്യം സംഭരിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്, ആരുമില്ലാന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കരയരുത്, കരയരുത്, കരയരുത്. ഹലോ മിസ്റ്റർ കുഞ്ഞച്ചൻ, ഒന്ന് കിട്ടുവോ? ഞാൻ കോൺട്രാക്ടർ ഹരീന്ദ്രനാണ്. കോൺട്രാക്ടറാണോ ഇത്? കുഞ്ഞച്ചൻ തന്നെയാ? അതെ കുഞ്ഞച്ച, ഞാനിവിടെ പി ഡബ്ല്യു ഡിയുടെ ഒരു വർക്ക് ചെയ്തോണ്ടിരുന്നില്ലേ, അത് നിന്നുപോയി. അതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം വേണമെങ്കിലും നോക്കാം. എന്തീശോയെ, ഞാൻ എന്നതായി കേക്കുന്നേ? ഇന്നെങ്കിൽ ഇന്ന് വർക്ക് തുടങ്ങാൻ കുഞ്ഞച്ചൻ റെഡിയാ. കുഞ്ഞച്ചൻ ഒന്ന് വന്നാൽ നമുക്ക് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. എവിടെ വരണമെന്ന് പറ? വർക്ക് സൈറ്റ് വന്നാ മതി. ആദ്യം ഞാനൊന്ന് സംശയിച്ചു, വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ അല്ലേ എന്ന്.
ഫോണിൽ കൺട്രാക്ട് വിളിച്ചപ്പോ മനസ്സൊന്ന് കുളിർത്തെ. തോമസ് കുട്ടിച്ചാനെ അപ്പ തന്നെ ഐ എസ് ടി വിളിച്ച് പറയുകയും ചെയ്തു. ആ ഇനി കുഞ്ഞച്ചൻ എന്നാ ചെയ്യണ്ടേ? ആ അത് കുഞ്ഞച്ച, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നതാ? ഇന്നലെ ഇവിടെ ഒരു മുതലാളി കയറി വന്നു. മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണച്ചാക്ക്. അയക്കും പണിയുന്ന ഒരു കല്യാണ മണ്ഡപം. കുഞ്ഞച്ചൻ കൊണ്ടുവന്ന അതേ പ്ലാൻ. കുഞ്ഞച്ചൻ ഒരു പക്ഷെ കേട്ട് കാണും, ഒരു കെ ആർ കെ ഫുഡ് പ്രോഡക്ട്, എക്സ്പോർട്ട്സ്, ജുവല്ലറി, പ്ലാന്റേഷൻ, അങ്ങനെ നിരവധി നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ. സാക്ഷാൽ കെ ആർ കുട്ടിക്കൃഷ്ണൻ. അയാൾക്കു ഇതേ മുഖം, ഇതേ സ്വരം. എടാ കുട്ടിക്കൃഷ്ണ, താൻ എന്താ വിചാരിച്ചേ? തനിക്ക് മാത്രമേ ബുദ്ധിയും സൂത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുള്ളൂ? വലിയൊരു പ്രോജക്ട് എടുത്തിന്റെ മുമ്പിൽ കിട്ടുകഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടിട്ട് ഞാൻ എന്റെ പിന്നാലെ പായി വന്നോ? കുഞ്ഞച്ചനായി വന്ന് രഹസ്യങ്ങൾ അറിയാനും കുണ്ടകളെ വിട്ടെന്നെ തല്ലിക്കാനും സ്വാധീനം ഉപയോഗിച്ച് എന്റെ വർക്ക് തടസ്സപ്പെടുത്താനും മാത്രമേ തനിക്ക് കഴിയൂ. ഇതുണ്ടോ, ഇന്നത്തെ ഡേറ്റിലുള്ള ടിക്കറ്റാ. നീ ശേഖരമെന്നും ടിക്കറ്റ് എടുത്ത് മോമയ്ക്കല്ലേ, ഞാൻ കുറച്ചുകൂടെ ആവശ്യമായി. ഇത് ഡൽഹിക്കാ, അത് എ സി സ്ലീപ്പറിൽ നന്നായി തണുത്ത് സുഖിച്ചങ്ങ് പോവാ. പേടിക്കണ്ട, കൂടെ രണ്ടുപേരൂടെ ഉണ്ട്. ഇത് അവർക്കുള്ള ടിക്കറ്റാ. സാക്ഷി പറയാൻ നീ ഒരാളല്ലേ വെച്ചുള്ളൂ, ഞാനത് രണ്ടാക്കി. എല്ലാത്തിലും ഒരു റിറ്റ്നസ് ഇരിക്കട്ടെ. നിന്നെ കാണാതായി എന്നുള്ള പരസ്യം പത്രത്തിലും ടിവിയിലും വരേണ്ട താമസേ ഉള്ളൂ. ആ രണ്ടുപേര് പോലീസ് ചെന്ന് പറഞ്ഞോളും ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് ഇഡ്ഡലി തന്നതും ഒരുമിച്ച് മൂത്രമൊഴിച്ചതൊക്കെ. അതോടെ പോലീസിന്റെയും നിന്റെ നാട്ടുകാരുടെയും നാവടക്കും. കാരണം ഉണ്ടാക്കാം, ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ തകരുമോ എന്നുള്ള ഭയം, മെന്റൽ ഡിപ്രഷൻ. ഇത്രയും കേട്ടത് കഥ, ഇനി സംഭവിക്കാൻ പോകുന്നത് സത്യം. നിനക്കുള്ള ഒറിജിനൽ ടിക്കറ്റ് ഞാനെടുത്ത് വേറെ വെച്ചിട്ടുണ്ട്, പരലോകത്തേക്ക്. അവിടെ നീ തനിച്ചു പോയേ പറ്റൂ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അത് പ്രകൃതി നിയമമാണ്. എതിരാളി നിസ്സഹായനാണെങ്കിൽ ദൈവം അതിന് മറ്റൊരാളെ നിയോഗിക്കും. നീ ക്രൂരമായി കൊന്നുകളഞ്ഞ ശേഖരമേനോന്റെ നിസ്സഹായരായ കുട്ടികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെയാണ്. ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ, നിനക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇടിക്ക് നിയമസാധ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഹരി നിന്നെ ഇടിച്ചു കൊല്ലും, അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം തുറന്ന് പറയണ റാസ്കൽ. പറയടാ, എങ്ങനെ, എവിടെ വെച്ച് നീ ശേഖരം എന്നെ കൊന്നു? മിസ്റ്റർ മേനോൻ ഇവിടെ? വീട്ടിൽ പോയിരുന്നു, ഓഫീസിലും ക്ലബിലും ഒന്നും കണ്ടില്ല, അപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു, കുന്നത്തൂരിലെ റബ്ബർ ഫാക്ടറിയിലേക്ക്, പിന്നെ മേക്കുടി, മുള്ളൂർ പാടം, കൊച്ചി, വയനാട്, ഇവിടങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ നേരമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേനോനൊരു കിഴവനായി പോയി. അല്ല,
നമ്മൾ തമ്മിൽ കണ്ടിട്ടിപ്പോ എത്ര വർഷമായി കാണും. അവസാനത്തെ കാഴ്ച എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഒരു കള്ളച്ചിരിയോടെ ഓഫീസിന്റെ ഗ്ലാസ് ഡോറിലൂടെ നോക്കി നിൽക്കുന്ന മേലോന്റെ മുഖം, ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി രക്ഷപ്പെട്ടിരുന്നു. കൃഷ്ണൻ അറിയാലോ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ന നിലയിൽ അന്ന് ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ സഹപ്രവർത്തകരായിരുന്നു. മേലോരാദർശവാദിയും ഞാൻ കറപ്റ്റഡും. ധാരാളം കള്ളപ്പണക്കാരെ വഴിവിട്ട് സഹായിച്ചപ്പോൾ എന്റെ കയ്യിലും ഉണ്ടായി ഇത്തിരി ദമ്പിടി. മേനോനെ സഹിച്ചില്ല. എന്റെ ഒരേ ഒരു പെങ്ങളുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് നിങ്ങൾ എന്റെ വീട് റെയ്ഡ് ചെയ്യിച്ചത്. എനിക്ക് കിട്ടിയ നിർദ്ദേശം അതായിരുന്നു കുട്ടികൃഷ്ണ. പക്ഷേ എന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി. നീണ്ട 4 വർഷം ഉള്ളിൽ അപമാനത്തിന്റെ തീയുമായി ഞാൻ ജയിൽ കിടന്നു. താൻ എന്റെ മുമ്പിൽ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയെന്ന് മാത്രം. അപേക്ഷയാണ്. ഇനിയെങ്കിലും എന്നെ എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. എന്റെ മകളുടെ കല്യാണം മുടങ്ങിപ്പോകുന്നതിന്റെ പിന്നിൽ കുട്ടികൃഷ്ണന്റെ പകയുണ്ടെന്ന് ആദ്യമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. എടോ മേന്നെ, ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അവന്റെ ശത്രുവിന് വലിയ ഒരു പങ്കുണ്ട്. ശത്രുക്കളെ വേദനിപ്പിക്കുന്നതിലൂടെയാണ് ഇന്ന് എന്റെ നിലനിൽപ്പ്. ചിലർക്ക് ക്രിക്കറ്റ്, ചിലർക്ക് ഫുട്ബോൾ, മറ്റു ചിലർക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കിപ്പോഴുള്ള ഹോബികളിൽ ഒന്നാ തന്നോടുള്ള പക. പ്ലീസ് കൃഷ്ണൻ, ഒരു രീതിയിലും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എതിരാളിയല്ല. ദയവെയ്തൊന്നും അറിയാത്ത എന്റെ മക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. മക്കൾ കണ്ണീര് കുടിച്ചാലേ തന്റെ നാശം പൂർണ്ണമാകൂ. അയ്യോ, മൃഗങ്ങളെ എനിക്ക് സ്നേഹമാണ്. അതുകൊണ്ട് നിന്നെ മൃഗമെന്ന് ഞാൻ വിളിക്കില്ല. മനുഷ്യവും മൃഗവുമല്ലാത്ത നിന്നെ പോലെയുള്ള ജന്തുക്കൾക്ക് വേറെ പേര് കണ്ടെത്തണം. സത്യത്തിൽ എല്ലാ ഒരു നിയോഗം തന്നെ. ഞാൻ സസ്പെൻഷനിലാവുക, ഹരി എന്നെ കാണാൻ വരിക. എന്തായാലും കുറെ പേരുടെ വീർപ്പുമുട്ടലിനൊരു അവസാനം ഉണ്ടാക്കാനെങ്കിലും കഴിഞ്ഞല്ലോ. എല്ലാത്തിന്റെ ഒടുവിൽ ഒരു വേദന സ്ഥിരീകരിക്കപ്പെടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതെ, അതാണ് സങ്കടം. ഞാൻ പോവുകയാണ് ഹരി. മനസ്സ് കുറച്ചുകൂടെ പാകമായിരിക്കുന്നു. എന്റെ ഈഗോ മാറ്റിവെച്ച് ഡിവൈഎസ്പിയോട് ഞാൻ ക്ഷമയോദിക്കും. വീണ്ടും ജോലി പ്രവേശിക്കും. കാണാം.